അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله، ذلكم وصاكم به لعلكم تتقون. ضاع الكتاب فضاع منا مجدنا، هذا جزاء مضيع الآيات، لن يرجع المجد المضيع دون أن ننصاع للقرآن في إخباتي، ونحكم الإسلام في أعمالنا، في القول في الحركات والسكنات، والله ليس مغيرا من حالنا حتى نغير سيئ النيات، فتنبهوا واهل الحجى من غفلة، توبوا إلى التواب من زلات، صونوا كتاب الله أحيوا حكمه، فالنصر من عند المهيمن آتي. അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് മുഖേന മഞ്ചേരിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ വിജ്ഞാന സദസ്സിലെ വേദിയിലും സദസ്സിലുമായി എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നേതാക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദത്തിനെ ഈ പരിപാടിക്ക് കാതോർത്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ അർത്ഥത്തിലുള്ള ബറക്കത്തുകളും അനുഗ്രഹങ്ങളും നമ്മിൽ സദാസമയം അവൻ വർഷിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ മഹതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും അള്ളാഹു തൃപ്തിപ്പെട്ട മഹാരഥന്മാരോടൊപ്പം സ്വർഗലോകം പങ്കിടുവാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു ആമുഖം ദീർഘിപ്പിച്ചു പറയാതെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പങ്കുവെക്കുകയാണ്. ഞാനും നിങ്ങളുമടങ്ങുന്ന മുസ്ലിം സമൂഹം ദിനേന അള്ളാഹുവിനോട് പരമപ്രധാനമായ നമ്മുടെ അഞ്ച് നേരത്തെ
നിസ്കാരങ്ങളിലൂടെയും അതോടനുബന്ധമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റവാത്തിബ് സുന്നത്തുകളിലൂടെയും രാത്രി നമസ്കാരത്തിലൂടെയും മറ്റു നമസ്കാരങ്ങളിലൂടെയുമൊക്കെ, അതുപോലെ നമ്മുടെ മറ്റു സന്ദർഭങ്ങളിലുമെല്ലാം നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു പ്രാർത്ഥനയുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന. എന്നിട്ട് നമ്മൾ തുടർന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു, ഏതാണ് ശരിയായ പാത? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാത, അതിലേക്കാണ് നീ എന്നെയും ചേർക്കേണ്ടത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരായ വിഭാഗത്തിൽ നീ എന്നെ ഉൾപ്പെടുത്താതെ നോക്കണം. വലല്ലാലീൻ, വഴിപിഴച്ചുപോയിട്ടുള്ള കക്ഷികളുടെ ഗണത്തിലും ഞാൻ ഉൾപ്പെടാതെ നിന്റെ കാവലുണ്ടാകണം എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ പ്രഥമ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ ആ വചനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളൊന്നാകെ ആമീൻ, ഇതിന് നീ ഉത്തരം നൽകിയാലും അല്ലാഹുവേ എന്ന് ആത്മാർത്ഥമായി തന്നെ തേടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ മുസ്ലിമും ഓരോ വ്യക്തിയും അവൻ ധരിക്കുന്നത്, ഞാൻ നിലകൊള്ളുന്ന വഴിയാണ് ഞാനിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറാത്തുൽ മുസ്തഖീം എന്നാണ്. മാത്രമല്ല, ഓരോരുത്തരും അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുകയാണ്, ഞാൻ ആ പാതയിലാണ്, ഞങ്ങൾ ആ പാതയിലാണ്, ഞങ്ങളുടേതാണ് ശരിയായ രൂപത്തിലുള്ള സിറാത്തുൽ മുസ്തഖീം എന്ന് ഓരോ വ്യക്തികളും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. കേവലം ഒരു ആദർശത്തിലേക്ക് നാം ചേർത്തിപ്പറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ വക്താക്കളാണ്, ഞങ്ങളാണ് ശരിയായ ആദർശത്തിന്റെ പിന്തുടർച്ചക്കാരെന്ന് പറഞ്ഞതുകൊണ്ടോ മാത്രം ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ആ ആദർശത്തിന്റെ യഥാർത്ഥത്തിലുള്ള പിന്തുടർച്ചാവകാശികളായും മാറുമോ? അവകാശവാദം കൊണ്ട് മാത്രം അങ്ങനെ ആവാൻ കഴിയില്ല എന്നതാണ് നാം ഏവരും വളരെ പ്രാധാന്യപൂർവം മനസ്സിരുത്തി മനസ്സിലാക്കേണ്ടത്. ഞാനൊരു ചെറിയ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ആ ചരിത്രം എവിടെയെങ്കിലുമുള്ള കഥകളല്ല, എനിക്കും നിങ്ങൾക്കും മാർഗദർശനം ഞാനും നിങ്ങളും എവിടെ നിന്ന് സ്വീകരിക്കണമെന്നാണോ അള്ളാഹു പറഞ്ഞതെങ്കിൽ അതേ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കൃത്യമായ ഒരു ചരിത്രം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദർശ പ്രബോധനവുമായി, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശ പ്രബോധനത്തിന് വേണ്ടി അറേബ്യൻ രാജ്യത്ത് മക്ക രാജ്യത്ത് തന്റേതായ ദൗത്യ നിർവഹണത്തിന് വേണ്ടി വന്നപ്പോൾ, അന്ന് അവിടെയുണ്ടായിരുന്നവരും പരിസരത്തുണ്ടായിരുന്നവരുമായ പല ആളുകളും എല്ലാവരും ഒരു ആദർശ പിതാവിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അന്നവിടെ എല്ലാ ആളുകൾക്കും സ്വീകാര്യനായ ഒരു വ്യക്തിത്വത്തിന്റെ പേര് എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും നിലനിന്നിരുന്നു. ആ വ്യക്തിത്വം ആരായിരുന്നു എന്ന് നമുക്കറിയാം. ആദർശ പിതാവെന്നറിയപ്പെടുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു ആ ആദർശത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആദർശ നേതാവും ആദർശ നായകനുമായിരുന്ന പ്രഗത്ഭമായ വ്യക്തിത്വം. ഈ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ആദർശം, അല്ലെങ്കിൽ ആ ആദർശത്തിന്റെ പിന്തുടർച്ചാവകാശികൾ വാസ്തവത്തിൽ ആരാണ്,
എന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ തന്നെ ആളുകൾക്കിടയിൽ വ്യത്യസ്ത ചേരികളായി രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. പല ആളുകളും അവർ പറഞ്ഞു, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം. മാത്രമല്ല, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, ആ ഇബ്രാഹീമിന്റെ പിന്തുടർച്ചക്കാർ അവരാണെന്നല്ലേ അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന അവകാശവാദവും അതാണല്ലോ, അതാണല്ലോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ 2, 3, 4 അവകാശവാദക്കാരാണെന്ന് അറേബ്യൻ രാജ്യത്തുണ്ടായത്. ഒരേ ഭാഗം ആളുകൾ അവർ യഹൂദികളാണ്, യഹൂദികളായ ആളുകൾ. അവർ പറഞ്ഞു, ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം, യഹൂദികളുടെ അവകാശവാദം. ഞാൻ ചുരുക്കി പറയുകയാണ്, രണ്ടാമത്തൊരവകാശവാദികൾ നസറാനികൾ. അവരും പറഞ്ഞു, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം, നിങ്ങളുടെ ആളല്ല, ഞങ്ങളുടെ ആളാണ്. രണ്ടവകാശവാദക്കാരായി തീർന്നോ? ഇല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കാ രാജ്യത്ത് ഇന്നും പവിത്രമായി നിലകൊള്ളുന്ന വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്ത് ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും അലൈഹിമസ്സലാം മഹാരഥന്മാരായ ആ അമ്പിയാക്കളുടെ നാമധേയത്തിൽ രണ്ട് വലിയ വിഗ്രഹങ്ങളെ കൂട്ടത്തിൽ വലിയ രണ്ട് വിഗ്രഹങ്ങളുടെ കോലത്തിൽ കൊണ്ടുപോയി നാട്ടിയ അബൂജഹിൽ അടക്കമുള്ള അറേബ്യയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം, ഞങ്ങളാണ് ആ പാതയിലുള്ളത്, നിനക്കത് പറയാൻ അവകാശമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും വിശ്വാസികളോടും പറഞ്ഞു, നിങ്ങൾക്ക് ആ പാരമ്പര്യത്തിന് ഒരു അവകാശമല്ല, ഞങ്ങൾക്കാണ് ഇബ്രാഹീമിനോട് സ്നേഹം, ഞങ്ങൾക്കാണ് ഇസ്മായിലിനോട് സ്നേഹം. കണ്ടില്ലേ, ആ മഹാവ്യക്തിത്വത്തിന്റെ പേരിലുള്ള വിഗ്രഹങ്ങൾ ഈ കഅബാലയത്തിന്റെ അകത്ത് ഞങ്ങളല്ലേ വെച്ചത്, നിങ്ങളത് പാടില്ലെന്ന് പറയുന്ന കമ്പനിയല്ലേ, ഞങ്ങൾക്കാണ് സ്നേഹം, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം എന്ന് അറേബ്യൻ മുശ്രിക്കുകൾ. ഇപ്പൊ എത്ര അവകാശവാദക്കാരായി പ്രിയമുള്ളവരെ, ചരിക്കും ചരിത്രത്തിൽ നിന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുക, 3 അവകാശവാദികളായി. 4ാമത്തൊരവകാശവാദക്കാർ, അത് മഹാനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. ആ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച യഥാർത്ഥത്തിലുള്ള അതേ സ്വഹാബാ കിറാം എന്നറിയപ്പെടുന്ന അന്ന് വിശ്വസിച്ച മഹാരഥന്മാരായ സ്വഹാബാക്കളും. 4 അവകാശവാദക്കാർ ഒരാളുടെ പേരിലാണെന്ന് മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരുടെ ആളാണ് എന്ന കാര്യത്തിലാണ് ഇവിടെ 4 അവകാശവാദക്കാർ. ഓരോരുത്തരും പറയുന്നു, ഞങ്ങളാണിതിന്റെ പിന്തുടർച്ചക്കാർ, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം എന്നൊക്കെ പറയുന്നു. ഇനി നോക്കൂ, പരിശുദ്ധ ഖുർആൻ അവർക്ക് മറുപടി കൊടുത്തപ്പോ ആരുടെ അവകാശവാദമാണ് പ്രിയമുള്ളവരെ സ്വീകരിച്ചത്, ആരുടെ അവകാശവാദത്തെയാണ് വിശുദ്ധ ഖുർആൻ തള്ളിക്കളഞ്ഞത് എന്ന് നമ്മൾ വിലയിരുത്തുക. പരിശുദ്ധ ഖുർആൻ 3ാമത്തെ അധ്യായം സൂറത്തു ആലി ഇംറാൻ 67-68 ആയത്തുകളിലൂടെയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പറഞ്ഞു തരികയാണ്. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്രാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. മാ കാന ഇബ്രാഹീമോ ഇബ്രാഹീമായിട്ടേ ഇല്ല, യഹൂദിയൻ യഹൂദിയായിട്ടില്ല. 1ാമത്തെ കക്ഷിയുടെ വാദത്തെ തള്ളി. വലാ നസറാനിയ നസറാനിയുമായിട്ടില്ല, 2ാമത്തെ അവകാശവാദക്കാരെയും തള്ളി. മറിച്ച് അദ്ദേഹം ആരായിരുന്നു? വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, ഹൃദയത്തിൽ യാതൊരു കറയുമില്ലാതെ ഏകനായ നാഥനിലേക്ക് തന്റെ മനസ്സിനെ തിരിച്ചുവിട്ട, വക്രതയില്ലാത്ത വളവില്ലാത്ത ഋജുമനസ്കനായ ഒരേ അള്ളാഹുവിന്റെ ഏത് കൽപ്പന കിട്ടിയാലും എല്ലാം ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ് റബ്ബേ എന്ന് അതേ മനസ്സറിഞ്ഞ് സമ്മതിച്ചിരുന്ന മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഓ അറേബ്യൻ മുശ്രിക്കുകളെ, നിങ്ങളുടെ ആളുമായിരുന്നില്ല അദ്ദേഹം, ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല, മുശ്രിക്കുകളിൽ പെട്ടവനുമായിരുന്നില്ല. 3 അവകാശവാദക്കാരെയും ഒരൊറ്റ ആയത്തുകൊണ്ട് റബ്ബങ്ങ് തള്ളിക്കളഞ്ഞു. ഇബ്രാഹിം യഹൂദിയായിട്ടില്ല, നസറാണിയായിട്ടില്ല, മുശ്രിക്കുമായിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിലുള്ള മുസ്ലിമായിരുന്നു. ഇനി അടുത്ത വചനം നോക്കൂ, ഈ അവകാശവാദക്കാരിൽ ആ വാദം പറയാൻ അധികാരമുള്ള വിഭാഗം ഒരൊറ്റൊന്നേയുള്ളൂ.
അവകാശമുള്ള വിഭാഗം ഒരൊറ്റ വിഭാഗമേയുള്ളൂ. ഇന്ന ഔലൻ ബിഇബ്രാഹിം ലല്ലദീന തബഊഹു വഹാദൻ നബിയു വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. ഇന്ന ഔലൻ നാസി, ഇനി അല്ലാഹ് സ്ഥാപിക്കുകയാണ് നാല് അവകാശവാദക്കാരിൽ മൂന്ന് കൂട്ടരുടെയും വാദത്തെ റബ്ബ് തള്ളിക്കളഞ്ഞിട്ട് നാലാമതൊരു വിഭാഗത്തിന്റെ അവകാശവാദത്തെ റബ്ബ് അംഗീകരിച്ചു കൊടുക്കുകയാണ്, സ്ഥിരീകരിക്കുകയാണ്. എന്തു പറഞ്ഞുകൊണ്ട്? ഇന്ന ഔലന്നാസ്, മനുഷ്യരിൽ ഏറ്റവും കടമപ്പെട്ടവർ ബിഇബ്രാഹിമായി, ഇബ്രാഹിമിനോട് ഏറ്റവും അടുത്തവരും ഇബ്രാഹിമിനോട് ഏറ്റവും കടമപ്പെട്ടവരും ആരാണ്? യഹൂദികളെ നിങ്ങളല്ല, നസറാനികളെ നിങ്ങളല്ല, മുശ്രിക്കുകളെ നിങ്ങളുമല്ല, മറിച്ച് ആരാണ്? ലല്ലദീനത്തബഊഹു, ആ നബിയെ ഇത്തിബാൾ ചെയ്യുന്ന കൂട്ടരാരാണോ അവർ മാത്രമാണ്. ആ നബിയെ പിന്തുണക്കുന്നവരാരാണോ അവര് മാത്രമാണ്. ആ നബിയുടെ പേരും പറഞ്ഞ് അവകാശവാദം പറയുന്നവരല്ല, മറിച്ച് ആ നബിയുടെ ആദർശത്തിന്റെ പിന്തുടർച്ച ഈ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് ആ ആദർശത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ആ റസൂല് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്ന ഇബ്രാഹിമി ആദർശം എന്താണോ, ആ ഇബ്രാഹിമി ആദർശത്തിന്റെ ശരിയായ പിന്തുടർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ആളുകളായ അവരാണ്. ആ നബിയോടടുത്തവരാരാണ്? വഹാദൻ നബിയു, അത് ഈ നബിയുമാണ്. ഈ നബിയാണ് അതിന്റെ ആള്. വല്ലദീന അമനോ, ആ നബിയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളുമാണ്. മറ്റാർക്കും അത് പറയാൻ അവകാശമില്ല. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരി തന്നെ. ഞാൻ എന്തിനാണ് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചത്? അല്ലാഹ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ച കക്ഷികളുടെ അവകാശവാദ തർക്കത്തിന്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ ഒരു മാനദണ്ഡം പറഞ്ഞു. അതെന്റെ പ്രിയപ്പെട്ടവരെ മറക്കരുത്. എന്താണ് മാനദണ്ഡം പറഞ്ഞത്? എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിമീങ്ങളുടെ അവകാശവാദത്തെ റബ്ബ് സ്ഥിരീകരിച്ചത്? അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഇത്തിബാൾ ചെയ്യുന്നു. ഇബ്രാഹിം നബിയുടെ പേരിൽ ഇങ്ങനെ പറഞ്ഞിടക്കലല്ല, ആ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വിഭാഗം അവരാണെന്നാണ് പറഞ്ഞത്. അതിന് കാരണം പറഞ്ഞത് അവർക്കാണ് ആ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഇന്നും കഴിയുന്നത്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയിലേക്കോ ഏതൊരു പ്രസ്ഥാനത്തിലേക്കോ ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കുന്നുവെങ്കിൽ അവകാശവാദക്കാര് പലരും ലോകത്തുണ്ടാകാം, പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ശരിയായ ആദർശത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രചാരണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും മുന്നിൽ ആരാണുള്ളതെങ്കിൽ അവർക്കേ ആ പേരിന് യോജിപ്പുള്ളൂ, അവർക്കേ ആ പേരിന് അവകാശമുള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാനദണ്ഡം. ആകയാൽ പ്രിയമുള്ളവരെ, എല്ലാവരും നിസ്കാരത്തിൽ തേടുന്ന തേട്ടമാട് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് എന്നെ നയിക്കണേ റബ്ബേ. അത് പറയുന്നവരൊക്കെ വിചാരിക്കുന്നത് ഞാനാണ് നേരായ മാർഗത്തിലെന്നാണ്, അല്ല ഞാൻ ഉൾക്കൊള്ളുന്ന ആദർശം മാത്രമാണ് നേരെന്നാണ്. പക്ഷേ അതുകൊണ്ടാവില്ലല്ലോ, മറിച്ച് ആ മുസ്തഖീമായ റൂട്ടെന്താണെന്ന് ലോകത്തിന് കാണിച്ചു തന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞില്ലേ, റബ്ബിന്റെ കൽപ്പന ലോകത്തോട് അവിടുന്ന് പഠിപ്പിച്ചു തന്നില്ലേ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും മൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ അല്ലാഹു തആല പഠിപ്പിച്ച ഈ ആയത്തിന്റെ സന്ദർഭത്തിൽ മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ആ കൈകൊണ്ട് മണലിൽ ഒരു നേർരേഖ വരച്ചു, ഒരു നേരായ വര വരച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ നേരായ റൂട്ട്, ഇതാണ് മുസ്തഖീമായ മാർഗം എന്ന് പറയുന്നത്.
ആ നേർവരയുടെ വലത്തും ഇടത്തുമായി വളഞ്ഞു പുളഞ്ഞു പോകുന്ന ചില ലൈനുകളും അവിടുന്ന് വരച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെയും പല വരകളാണ്, ഇതൊക്കെയും പല മാർഗങ്ങളാണ്, എന്റെ മാർഗം ഇത് മാത്രമാണ്. അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ഈ മാർഗങ്ങളിലൊക്കെ അതിലേക്ക് അതാണ് നേരെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുന്ന ശൈത്താന്മാരതിന്റെ മുൻപന്തിയിലുണ്ടാകും. പെട്ടുപോകരുതേ, എന്റെ മാർഗം ഇത് മാത്രമാണ്, ഫത്തബിഉഹു, അതിനു മാത്രം നിങ്ങൾ പിൻപറ്റണേ. വലാ തത്തബിഉസ്സുബുൽ, മറ്റു വഴികളിലേക്ക് തിരിഞ്ഞു നോക്കല്ല, മറ്റു മാർഗങ്ങളെ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാലുള്ള തകരാറെന്താണ്? ഫത്തഫറഖ ബികും മൻ സബീലിഹി, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും, അത് നിങ്ങളെ ഭിന്നിപ്പിച്ചു കളയും. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലകും തത്തഖൂൻ, ഇതൊക്കെ നിങ്ങളോട് വളരെ ഗൗരവത്തോടെ ഉപദേശിക്കുന്നത് നിങ്ങൾ നല്ല സൂക്ഷ്മതയോടെ ജീവിക്കാൻ വേണ്ടി തന്നെ എന്ന് മഹാനായ റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സോദാഹരണം അത് നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്തു. അവിടുന്ന് നമ്മോട് പറഞ്ഞു, പിഴച്ചുപോയ ആളുകളൊക്കെ പിഴച്ചുപോകാൻ പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഹൂദികൾ ഒരുപാട് ഗ്രൂപ്പുകളായി മാറിപ്പോയി, രസമാനികൾ ഒരുപാട് കക്ഷികളായി അവരും പിരിഞ്ഞുപോയി. എന്റെ ഉമ്മത്തിലും അത് സംഭവിക്കാതെയില്ല, അതെന്റെ ഉമ്മത്തിലും സംഭവിക്കും. പല കക്ഷികളായി, ഗ്രൂപ്പുകളായി, പാർട്ടികളായി എന്റെ ഉമ്മത്തും മാറും. പക്ഷേ അതിൽ ഒരു വിഭാഗം മാത്രമാണ് രക്ഷപ്പെട്ട കക്ഷികൾ, ബാക്കിയെല്ലാവരും നരകാവകാശികളാണ്. ഒരു വിഭാഗമാണ് രക്ഷപ്പെട്ട കക്ഷേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, വമൽ വാഹിദാ, ആ ഏകകക്ഷി ആരാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊഴിയുകയാണ്, മാ അനാലൈഹിൽ യൗമ വസഹാബീ, ഇന്ന് ഞാനും എന്റെ സഹാബിമാരും നിലകൊള്ളുന്ന ആദർശമേതാണോ, വിശ്വാസമേതാണോ, ആചാരമേതാണോ, സമ്പ്രദായമേതാണോ, സംസ്കാരമേതാണോ, ആ ആദർശം പറയൽ മാത്രമല്ല, ആ ആദർശത്തെ പിന്തുണച്ചുകൊണ്ട് ആ ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരാണ് രക്ഷപ്പെട്ട ഈ ഭാഗം. അവർക്കാണ് നാളെ പരലോകത്ത് രക്ഷയുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നാളെ മഹ്ശറിലെത്തുമ്പോ ഒരുപാട് ആളുകളുടെ മുഖങ്ങളെന്ന് വെളുത്തു ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ചില ആളുകളുടെ മുഖങ്ങളെന്ന് കറുത്തിരണ്ട് മ്ലാനമായിരിക്കും. യൗമത്തബിയല്ലു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്. ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് പറയുകയുണ്ടായി, ഫഅമ്മല്ലദീന ബിയല്ലത്ത് വുജൂഹും, മുഖം ശോഭയോടെ വെട്ടിത്തിളങ്ങുന്ന വിഭാഗം എന്ന് പറയുന്നത്, ഫഅഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ മുഖമാണെന്ന് തിളങ്ങുക. വഅമ്മല്ലദീന സുവദ്ദത്ത് വുജൂഹും, മുഖം കറുത്തിരണ്ട് മ്ലാനമായി പരാജയപ്പെടുന്നവരാരെന്നല്ലേ, ഫഅഹ്ലുൽ ബിദഇ വൽ ളലാല, അത് പുത്തൻമാരത്തിന്റെ കമ്പനികളാണ്, ളലാലത്തിന്റെ ആളുകളാണ്, പുതിയ പുതിയ സംസ്കാരവും ആചാരവും കൊണ്ടുവരുന്ന ദീനിനെ വികലമാക്കുന്ന കക്ഷികളാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ രേഖപ്പെടുത്തിയതായി ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുകയാണ്. തീർന്നില്ല സഹോദരങ്ങളെ, ഇമാമുസ്സുന്ന എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഉസൂലു സുന്നത്തി ഇന്ദന അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം വതർകുൽ ബിദഅ. എന്താണ് അതിന്റെ ആശയം? സുന്നത്തിന്റെ അടിസ്ഥാനം മുറുകെ പിടിച്ച ആളുകളെന്ന് പറഞ്ഞാൽ എന്താണ് സുന്നത്ത് മുറുകെ പിടിച്ചവർ, എന്താണ് അൽ ജമാഅ മുറുകെ പിടിച്ചവരെന്നൊക്കെ പറഞ്ഞാൽ, അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീനുകൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള സഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടുപഠിച്ച ശരിയായ ദീൻ, ആ ദീനിനെ ശരിക്കും മനസ്സിലാക്കുകയും അത് മുറുകെ പിടിക്കുകയും, വൽ ഇഖ്തിദാഉ ബിഹിം അവരെ അനുഗമിക്കുകയും, വതർകുൽ ബിദഅ പിൽക്കാല
നവീന ആചാര വിശ്വാസ സമ്പ്രദായങ്ങളെയൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാരാണോ അവരാണ് രക്ഷപ്പെട്ട ഈ ഭാഗമെന്ന് ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ പൂർവീകരായ ആളുകൾ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുമ്പോ നമ്മൾ മനസ്സിലാക്കണം. റഹ്മാനായ റബ്ബ് വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്, ആര് അല്ലാഹുവിന്റെ റസൂലിനോട് മത്സരം കാണിക്കുന്നുവോ. അപ്പൊ അടിസ്ഥാനം എവിടെയാണ്? അല്ലാന്റെ റസൂലാണ്. ആ റസൂലാണ് പരിശുദ്ധ ഖുർആൻ ഓതിത്തരുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഖുർആൻ ഓതി കേൾപ്പിച്ചത്. അവിടുന്നാണ് അതിന്റെ ആശയങ്ങളും ഉദ്ദേശാർത്ഥങ്ങളും ലോകത്തിന് പകർന്നു തന്നത്. ആ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോയാൽ മിമ്പഴുതി മാത്തബയ്യന ലഹുൽ ഹുദാ, ആ മാർഗമേതാണെന്ന് ഒരാൾക്ക് വ്യക്തമായി കഴിഞ്ഞതിന്റെ ശേഷവും ആ വഴിയിൽ നിന്ന് തെന്നിമാറിയാൽ എന്നിട്ട് വയത്തബീലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാനും അവിടുത്തെ ശബ്ദം കേൾക്കാനും അവിടുത്തെ മജിലിസിലിരിക്കാനുമൊക്കെ ഭാഗ്യം കിട്ടിയ മഹാരഥന്മാരായ സ്വഹാബാ കിറാമുണ്ട്. ആ സ്വഹാബത്ത് നബിയിൽ നിന്ന് പകർന്നെടുത്ത ദീനുണ്ട്. ആ സബീല് ആ സബീലും വിട്ടുകൊണ്ട് പിൽക്കാലത്തേക്കുള്ള മറ്റൊരു സബീലിലേക്ക് തിരിഞ്ഞു പോയാൽ തിരിഞ്ഞേടത്തേക്ക് നാം അവനെ അങ്ങ് തിരിച്ചുവിടും. ജഹന്നമിൽ അവൻ കടന്നെറിയവനെ നാം പ്രവേശിപ്പിക്കും. അതെത്ര മോശമായ സങ്കേതമാണ്. ഓ മുഅ്മിനുകളെ, നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് നമ്മൾ അല്ലാഹുവിനോട് ആദ്യം ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീമിൽ നിലയുറപ്പിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് തശഹ്ഹുദിൽ നിന്ന് സലാം വീട്ടി പിരിയുന്നതിന്റെ മുമ്പ് അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തന്നാലും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാതെ നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നില്ലല്ലോ. അപ്പൊ നരകത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ അല്ലാഹു പഠിപ്പിച്ച നേരായ സിറാത്തുൽ മുസ്തഖീം ഉണ്ടല്ലോ, ആ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. സഹോദരന്മാരെ, ഞാൻ ഈ പറഞ്ഞ കാര്യം എന്റെ സംസാരം മുഴുവിക്കുവോളവും ഈ ഒരു പ്രത്യേകമായ പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്. അല്ലാന്റെ ദീൻ എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ കിതാബാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുമാണ്. അതാദ്യം മനസ്സിലാക്കിയ ഉത്തമരായ വിഭാഗമായ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ, അവർ ഗ്രഹിച്ചതുപോലെ, അവരുൾക്കൊണ്ടതുപോലെ, അതിനാണ് ഫഹ്മുസ് സ്വഹാബ ഫഹ്മുസ് സലഫുസ് സാലിഹ് എന്നൊക്കെ പറയുന്നത്. ആ നല്ലവരായ വ്യക്തികൾ, അല്ലാഹു തെരഞ്ഞെടുത്ത പ്രത്യേകമായ കൽബിന്റെ ഉടമകളായ സ്വഹാബത്ത്, അവരേകോപിച്ച് അവരടിയുറച്ചു നിന്ന ഒരു വിശ്വാസമുണ്ട്, അവരടിയുറച്ചു പഠിപ്പിച്ച ഒരു അഖീദയുണ്ട്, അവരീ ലോകത്തിന് പ്രതിനിധാനം ചെയ്തുകൊണ്ട് ജീവിച്ച് മാതൃക കാണിച്ചു പോയ സംസ്കാരങ്ങളുണ്ട്, സമ്പ്രദായങ്ങളുണ്ട്. അതിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ ഒരാളും പിഴച്ചു പോകുന്ന പ്രശ്നമില്ല. പക്ഷേ ഈ മാനദണ്ഡം പലരും അങ്ങ് വിട്ടുകളഞ്ഞു, അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേരിന് പലരും പറഞ്ഞു ഞങ്ങളാണ് സിറാത്തുൽ മുസ്തഖീമിലെന്ന്, ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷിയെന്ന്, ഞങ്ങളാണ് അൽ ഫിറഖത്തുൻ നാജിയ രക്ഷപ്പെട്ട വിഭാഗമെന്ന്, ഞങ്ങളാണ് ശരിയായ അർത്ഥത്തിലുള്ള നേർമാർഗത്തിലെന്ന് കക്ഷികൾ ഒരുപാട് അവകാശവാദം ഉന്നയിച്ചു. പക്ഷേ അല്ലാന്റെ കിതാബ്, അല്ലാന്റെ റസൂലിന്റെ സുന്നത്ത് ഇരു തന്നെയാണെന്ന് എല്ലാവരും പറയുമ്പോഴും അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ലോക മുസ്ലിമീങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. ഖുർആൻ നിവർത്തി വെച്ചിട്ട് ഒരു പരിഭാഷയുടെ ഗ്രന്ഥവും അതല്ലെങ്കിൽ ഒരു ഡിക്ഷണറിയും മറിച്ചു വെച്ചിട്ട് ആയത്തിന്റെ അർത്ഥം ഞാൻ വെക്കലാണോ അതിന്റെ രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് വെച്ചിട്ട് എനിക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കലും ന്യായീകരിക്കലുമാണോ അതിന്റെ രീതി, അതോ അതാദ്യമായി കേൾക്കാൻ അവസരം കിട്ടിയ ഖൈറുന്നാസി ഖർനീ ഏറ്റവും ഉത്തമരായ നൂറ്റാണ്ട്, ഏറ്റവും ഉത്തമരായ ജനങ്ങൾ എന്റെ തലമുറയിലെ ആളുകളാണെന്ന് വിശേഷിപ്പിച്ച അവര് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണോ, അവര് കൃത്യമായി ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണോ,
ഇതാണ് ഇവിടുത്തെ തർക്കം. അവിടെയാണ് കക്ഷികൾ ഉണ്ടായത്, അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. പിൽക്കാലത്ത് വന്ന ഇമ്മത്തുകൾ അവരും തന്നെ ആ ശരിയായ അർത്ഥത്തിലാണ് മുന്നോട്ട് പോയത്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഈ മഹാരഥന്മാരായ ഇമ്മത്തുകളും അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച വിശ്വാസത്തിലപ്പുറം പോയില്ല. നമ്മൾ മനസ്സിലാക്കണം, തർക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? റബ്ബല്ലാത്തവരെ വിളിച്ചുകൊണ്ട് അവരോട് തന്റെ സങ്കടം പറയുന്ന അഭൗതികമായ നിലക്കുള്ള സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, കാര്യകാരണ ബന്ധങ്ങൾക്കും അപ്പുറത്തുള്ള സഹായങ്ങൾ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട്, ദോഷം ഭയപ്പെട്ടുകൊണ്ട്, റഹ്മാനായ റബ്ബിനോടല്ലാതെ ഒരു തേട്ടം മഹാരഥന്മാരായ അമ്പിയാക്കൾ നടത്തിയിട്ടില്ല, അല്ലാഹുവിന്റെ റസൂല് നടത്തിയിട്ടില്ല, സ്വഹാബത്ത് നടത്തി നാല് മദ്ഹബിന്റെ പ്രസിദ്ധരായ ഇമാമുകൾ എന്നറിയപ്പെടുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹിയുടെ കൈപ്പട കൊണ്ട് എഴുതിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായി വിശ്വസ്തമായ നിലക്ക് ലോകം അംഗീകരിക്കുന്ന ഒരൊറ്റ കിതാബിലും അബൂ ഹനീഫ ഇമാമു റഹിമഹുല്ലാ റബ്ബല്ലാത്തവരെ വിളിച്ച് തേടിയിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. ഇമാം മാലിക് ബിൻ അനസിന്റേതായി അറിയപ്പെടുന്ന വിശ്വസ്തമായ ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും അദ്ദേഹം റബ്ബല്ലാത്തവരെ വിളിച്ച് തേടിയതായി കാണുന്നില്ല. മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലയുടെ വിശ്വസ്തമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൊന്നും റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായമില്ല. ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയും അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്ന, ഇന്ന് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ നടത്തുന്ന ഒരു സമ്പ്രദായം അവരുടെ ഒന്നും ജീവിതത്തിലില്ല. റബ്ബ് കാണും പോലെ മറ്റുള്ളവരും കാണുമെന്ന്, റബ്ബ് കേൾക്കും പോലെ മറ്റുള്ളവരും കേൾക്കുമെന്ന്, അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളും അതുപോലെ തന്നെ അവരെ പിന്തുടർച്ചക്കാരായ ഔലിയാക്കളുമൊക്കെ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും നമ്മുടെ വിളി അവർ കേൾക്കുമെന്ന്, എവിടെയാണെങ്കിലും നമ്മെ അവർ കാണുമെന്ന്, എവിടെയാണെങ്കിലും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്താൻ അവർക്ക് സാധിക്കുമെന്ന്, നമ്മെ സഹായിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്ന് ഈ മഹാരഥന്മാരായ ഇമ്മത്തുകളൊന്നും രേഖപ്പെടുത്തി വച്ചിട്ടില്ല. അതവർ വിശ്വസിച്ചിട്ടില്ല, അതവർ പ്രചരിപ്പിച്ചിട്ടില്ല. മറിച്ച് അവരൊക്കെയും ഒതുങ്ങി നിന്നവർ മാനദണ്ഡമുണ്ട്, അവരൊക്കെയും കാത്തു സൂക്ഷിച്ച ഒരു ലൈനുണ്ട്, അവരൊക്കെയും മുറുകെ പിടിച്ച ഒരു പാതയുണ്ട്. അതെന്താണ്? അല്ലാഹുവിന്റെ കിതാബ്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ. അതാ ഉത്തമ തലമുറ എങ്ങനെ മനസ്സിലാക്കി, സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ തന്നെ അവർ വിശ്വസിച്ചു. അന്നുള്ളതൊക്കെ ഇന്നും ദീനായിട്ടവരെ കൊണ്ട് നടന്നു, അന്നില്ലാത്തതൊന്നും ഇന്ന് ദീനായില്ല. അതേ വിശ്വാസരംഗം അങ്ങനെയാണെങ്കിൽ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫിയുടെ ഗ്രന്ഥത്തിലെവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനത്തെക്കുറിച്ച്, ആഘോഷത്തെക്കുറിച്ച് ഒരരവരി രേഖപ്പെടുത്തിയിട്ടില്ല. മാലിക് ബിൻ അനസ് റഹിമഹുല്ലയുടെ കിതാബ് ും മീലാദ് ആഘോഷത്തെ പറ്റി ഒരരവരി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈയുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയും അരവരി അങ്ങനെ മീലാദ് ആഘോഷം രേഖപ്പെടുത്തപ്പെട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ആ മഹാരഥന്റെ ഗ്രന്ഥങ്ങളിൽ എവിടെയും അത് രേഖപ്പെടുത്തപ്പെട്ടില്ല. എന്തിനാ ഞാനിത് സൂചിപ്പിക്കുന്നത്? വിശ്വാസകാര്യമായ അഖീദയുടെ കാര്യത്തിലാണെങ്കിലും ആചാര കാര്യങ്ങളിലാണെങ്കിലും അനുഷ്ഠാന കാര്യങ്ങളിലാണെങ്കിലും ആ മഹാരഥന്മാരൊക്കെ ഈ ലോകത്തിന് കാണിച്ചു തന്നവരും മാനദണ്ഡമുണ്ട്. ആ സിറാത്തുൽ മുസ്തഖീമാകുന്ന മാനദണ്ഡം, ആ മാനദണ്ഡത്തിൽ അവരൊക്കെ മുറുകെ പിടിച്ചത് അല്ലാന്റെ കിതാബാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളാണ്. അത് ആ സ്വഹാബത്ത് മനസ്സിലാക്കിയതെങ്ങനെയാണോ അങ്ങനെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ ഒന്നിൽ പോലും വിയോജിക്കാതെ അവർ കൃത്യമായി തന്നെ ഈ ലോകത്തിന് തലമുറ തലമുറകളായിക്കൊണ്ടതങ്ങ് കൈമാറ്റം ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഇവിടെ കേടുകൂടാതെ നിലനിന്നു. പക്ഷേ ആ കാലഘട്ടത്തിലും അതിന്റെ മുമ്പുമൊക്കെ ഈ യഥാർത്ഥമായ വഴിത്താരയില്ലെന്നൊരുപാട് കക്ഷികൾ അങ്ങ് വ്യതിചലിച്ചുപോയി.
എന്താ വ്യതിചലിച്ചു പോകാൻ നിമിത്തമായത്? നമ്മൾ അറിയണം ആ സംഭവം. എപ്പോഴും ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥമായ ആശയത്തിൽ നിന്ന് ജനങ്ങളെ ചില താൽപര്യങ്ങൾക്ക് വേണ്ടി മറ്റു ചില ലൈനുകളിലേക്ക് കൊണ്ടുപോകുന്ന ചാരന്മാര് ഏത് കാലഘട്ടത്തിലും കടന്നുകൂടാറുണ്ട്. ഞാനൊരു സംഭവം പറയട്ടെ. ക്രൈസ്തവ ലോകം അവർ ആദരവോടുകൂടി അവർ യേശു ക്രിസ്തു എന്ന് പറയുന്ന, അതുപോലെ തന്നെ കന്യാമറിയം എന്ന് പറഞ്ഞുകൊണ്ട് അവരതാ ഈസ നബി അലൈഹിസ്സലാം എന്ന ബഹുമാനത്തോടെ നമ്മൾ പറയുന്ന, മറിയം എന്ന ബഹുമാനത്തോടെ പരിശുദ്ധയായ ബീവിയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുന്ന ആ മഹാരഥന്മാരോട് പ്രാർത്ഥിക്കുകയാണ്, അവരെ വിളിച്ച് സങ്കടം പറയുകയാണ്, അവരുടെ പ്രതിമ സ്ഥാപിക്കുകയാണ്, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ്. അവരുടേതെന്ന് പറയപ്പെടുന്ന പ്രത്യേകമായ ആ രൂപത്തിലുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേകമായ വഴിപാടുകളും ആരാധനകളും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമ്പ്രദായം ഈസ നബി അലൈഹിസ്സലാമിന് പരിചയമുണ്ടോ? അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മറിയം ബീവി അങ്ങനെ പറഞ്ഞതാണോ? ഇല്ല. അവര് പഠിപ്പിച്ച ഒരത്യാദർശം, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാനെ മാത്രം ആരാധിക്കണം, അല്ലാതെ ഞാൻ അള്ളാന്റെ മോനാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ത്രിയേകത്വത്തിലെ ഒരു മെമ്പറാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പരിശുദ്ധാത്മാവാണ്, ആ നിലക്ക് നിങ്ങൾ പ്രത്യേകമായി എന്നോടാണ് ചോദിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഈ ലോകത്ത് പഠിപ്പിച്ചു പോയ മഹാരഥനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ ശേഷം ആ ഈസ നബിയുടെ ആദർശത്തിന്റെ കഠിന വൈരിയായിരുന്ന യഹൂദികളിൽ ഒരുവൻ ഈസ നബി അലൈഹിസ്സലാമിന്റെ എത്രയോ കാലശേഷം അവനങ്ങൾ ഈസ നബി അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ അനുയായിയായിട്ട് കുപ്പായമിട്ട് രംഗത്ത് വന്നു. അവനാണ് ശൗൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി, അയാളാണെന്ന് വിശുദ്ധ പൗലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി, അതല്ലെങ്കിൽ പോൾസ് എന്നോ പൗലോസ് എന്നോ എന്നൊക്കെ പറയുന്ന ശൗൽ എന്ന പേര് പ്രത്യേകമായിട്ടുണ്ടായിരുന്ന ആ വ്യക്തി പറയാണ്, അയാൾ ഭയങ്കരമായി യഹൂദിയായിരുന്നു, ക്രിസ്ത്യാനികളുടെ അഥവാ ആ ആദർശത്തോട് കഠിനമായ വൈരം വെച്ച് പുലർത്തിയിരുന്ന ആളാണ്. അയാൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കുപ്പായം മാറ്റി കയറി വന്നിട്ട് പിന്നെ അയാൾ പറഞ്ഞു, എനിക്ക് ഈസായുടെ വെളിപാടുണ്ടായി, ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്നെ വിളിച്ചിട്ട് ഈസ പറഞ്ഞു, നീ എന്തിനാ എന്നെ ഇങ്ങനെ എതിർക്കുന്നത്? ആ സമയത്ത് എനിക്ക് എന്റെ ചുറ്റും ഒരു പ്രകാശം വരുന്നു, ആ പ്രകാശത്തിൽ ഞാൻ യേശുവിന്റെ ആളായി, യേശു ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്നൊക്കെ പിന്നെ അയാളങ്ങ് ലോകത്ത് സഭ കൂടിയിട്ടങ്ങ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈസ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച യഥാർത്ഥത്തിലുള്ള ക്രിസ്തുമതം, ഇസ്ലാമതം ലോകത്ത് നിന്ന് അങ്ങോട്ട് മാറ്റത്തിരുത്താൻ വേണ്ടി യഹൂദികളിൽ നിന്നൊരു ചാരൻ കടന്നു വന്ന് ഈസാ നബി പഠിപ്പിച്ച ആദർശത്തെ വികലമാക്കി കളഞ്ഞു. ഈ ചരിത്രം ആർക്കാ നിഷേധിക്കാൻ കഴിയുക? ആ ചരിത്രം പിന്നെയും ആവർത്തിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് ഇസ്ലാമികമായ ആദർശം കൃത്യമായി സമൂഹത്തിന് പൂർത്തീകരിച്ചുകൊണ്ടല്ലേ ഇവിടെ നിന്ന് വിട പറഞ്ഞത്? അവിടുത്തെ വിയോഗത്തിന്റെ ശേഷം അതാ ക്രിസ്ത്യാനികളെ അഥവാ യഥാർത്ഥ തൗഹീദിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞ യഹൂദി ചാരൻ, അതുപോലത്തെ മറ്റൊരു ചാരൻ യഹൂദിയായിട്ട് നടന്നിരുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരി, ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്ന അബ്ദുല്ലാഹി ബിൻ സബ എന്ന് പറയുന്ന ഒരു ജൂതൻ, അയാളിങ്ങോട്ട് ഇസ്ലാമിലേക്ക് കയറിയിട്ട് മുസ്ലിം കുപ്പായമിട്ടു, അയാൾ യഹൂദിയാണ് വാസ്തവത്തിൽ, അയാളും ഇതിലേക്ക് ഇങ്ങോട്ട് കടന്നുകൂടി. കടന്നുകൂടിയിട്ട് അയാൾ പറഞ്ഞു, ഇവിടെ ചിലരൊക്കെ ചിലതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് അഹ്ലു ബൈത്തിനോട് ബഹുമാനം വേണം, ഇവിടെ അഹ്ലു ബൈത്തിനോട് ബഹുമാനമുള്ളവർ പലപ്പോഴും ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ദുഷ്പ്രചരണങ്ങൾ അയാൾ നടത്തി നാടൊട്ടാകെ. അബൂബക്കർ റളിയല്ലാഹു അൻഹും, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹാരഥന്മാരായ സഹാബിമാരെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും, എന്റെ കാലശേഷം എന്റെ ഖലീഫയായിട്ട് വരേണ്ടെന്ന ഞാൻ വസീയത്ത് കൊടുക്കേണ്ടത്, അഥവാ എന്റെ ഖലീഫയായിട്ട് പിൽക്കാലത്ത് വരേണ്ടത് അലിയാണെന്ന് പറഞ്ഞിരുന്നു. ആ അവകാശവാദത്തെ അഥവാ അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ടിയിരുന്ന ഖലീഫ പദവിയെ അബൂബക്കർ തട്ടിയെടുത്തു, ഉമർ തട്ടിയെടുത്തു, ഉസ്മാൻ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വഹാബാക്കൾക്കെതിരെ നാടൊ
ലോകത്തൊട്ടാകെ ദുഷ്പ്രചരണം നടത്തി. ഇവർക്കൊന്നും അഹ്ലു ബൈത്തിനോട് സ്നേഹമില്ല. നമ്മളാണ് യഥാർത്ഥത്തിൽ നബിയോട് സ്നേഹമുള്ളവർ. നമുക്കാണ് അലിയോട് സ്നേഹമുള്ളത്, നമുക്കാണ് ഫാത്തിമയോട് സ്നേഹമുള്ളത്, നമുക്കാണ് ഹസനോട് സ്നേഹമുള്ളത്, നമുക്കാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹും, അവരോടൊക്കെ നമുക്കാണ് സ്നേഹമുള്ളത് എന്ന് ഇയാൾ പറഞ്ഞു വരത്തിയിട്ട് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഒരു കക്ഷിയെ ഇയാളങ്ങ് വേർപ്പെടുത്തി കൊണ്ടുപോയി. അവരാണ് ലോകത്തിയെന്നും ആ ജൂതന്റെ സന്താനമാണ് ലോകത്തിയെന്നും ഷിയാക്കളെന്നറിയപ്പെടുന്ന കക്ഷി. മനസ്സിലാക്കണം, എവിടുന്ന് അതൊക്കെ തുടങ്ങുന്ന അറിയോ? ഒക്കെ യഹൂദിയിലേക്കാണ് മടങ്ങുന്നത്. യഹൂദികൾ വളരെ ഗൗരവത്തോടെ ഇതിന്റെ അകത്തേക്ക് കയറിക്കൂടിയിട്ട് സുന്ദരമായ ഇസ്ലാമിന്റെ ആദർശത്തെ വളരെ തന്ത്രപരമായി അങ്ങോട്ട് മാറ്റിമറിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം അല്ല, സബഹ് പഠിപ്പിച്ച ഇബ്നു സബഹ് പഠിപ്പിക്കുന്ന ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്തതാണ് അവനീ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു കക്ഷിയെ വേർതിരിച്ചുണ്ടാക്കി. ആ കക്ഷികൾ അവരാണ് ശരിക്ക് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരെന്നും മറ്റുള്ളവരൊക്കെ അഹ്ലു ബൈത്തിനെ ദ്രോഹിച്ചവരാണെന്നും. അങ്ങനെ കർബലയിൽ അരുമ സന്താനമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതിദാരുണമായി കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരാണെന്നും അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ച് ഒരു കമ്പനി അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു സബഇന്റെ നേതൃത്വത്തിൽ അങ്ങനെ ജൂതന്മാരുണ്ടാക്കിയ ഷിയാക്കൾ ആ ഷിയാക്കളുടെ പരമ്പരയിലേക്ക് ചെന്നുമുട്ടുന്നു. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് തരീക്കത്തുകൾ സൂഫി സംഘടനകൾ അതിലേക്ക് കയറിയിട്ടാണ് എത്തി നിൽക്കുന്നത്. അത് ജീലാനി തരീക്കത്താണെങ്കിലും നഖ്ശബന്ദിയ തരീക്കത്താണെങ്കിലും സുഹ്റവർദിയ തരീക്കത്താണെങ്കിലും റിഫാഴിയ തരീക്കത്താണെങ്കിലും ഖാദിരിയ തരീക്കത്താണെങ്കിലും ഏത് ശംസിയക്കാരാണെങ്കിലും ഏത് കൊണ്ടോട്ടി തരീക്കത്തുകാരാണെങ്കിലും അതുപോലെ തന്നെ ഏത് രൂപത്തിലുള്ള ആളുകളിലേക്ക് സ്ഥലങ്ങളിലേക്ക് അറിയപ്പെടുന്ന തരീക്കത്തിന്റെ ആളുകളാണെങ്കിലും എല്ലാവരും ചെന്നുമുട്ടുന്നത് ഈ ഷീഇ കമ്പനിയിലേക്ക്, ഈ ആളുകളിലേക്ക്, ഇവരിലേക്കാണ് ചെന്നുമുട്ടുന്നത്. സഹോദരന്മാരെ, അങ്ങനെ മഹാരഥനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തും ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള കൃത്യമായ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിൽ നിന്ന് ഈ വിഭാഗം ആളുകൾ സമൂഹത്തിലുള്ള ധാരാളക്കണക്കിന് ആളുകളെ വേർപ്പെടുത്തി, അതിൽ നിന്ന് വഴിതിരിച്ചു കൊണ്ടുപോയി. അവരാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അതുപോലെ തന്നെ ഈ ഇമാമിയങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത രൂപത്തിലുള്ള വിശ്വാസങ്ങൾ ഇറക്കുമതി ചെയ്തത്. റബ്ബല്ലാത്തവർ ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ഇറക്കുമതി ആ ഷിയായിസത്തിന്റെ സംഭാവനയാണ്. അതിലൂടെ സൂഫിസം ഏറ്റെടുത്തതാണ്. ആ സൂഫിസത്തിൽ നിന്നാണ് കേരളത്തിലെ അഹ്ലു സുന്ന എന്ന് അവകാശപ്പെടുന്ന സമസ്തക്കാരുടെ ദ്വീപാഗം ആളുകളാണെങ്കിലും അവരും വിശ്വസിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ലോകത്തിന്റെ കൺട്രോൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ചില കുത്തുബുൽ അഖ്താബീങ്ങളാണ് ലോകത്തിന്റെ കൺട്രോൾ നടത്തുന്നത്. അവരൊരു 10-400 ചില്ലാനം മെമ്പർമാരടങ്ങുന്ന ഒരു ക്യാബിനറ്റാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. അതിനും അവർക്കും ആയത്തും തെളിവല്ലേ? ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെന്ന് പറഞ്ഞാൽ അതേ ഈ നിലക്കുള്ള രിജാലുൽ ഗൈബ് അഥവാ നമുക്ക് കാണാനാകാത്ത ചില ആളുകൾ, അദൃശ്യ പുരുഷന്മാരെന്ന് നമുക്ക് മലയാളത്തിൽ അതിന്റെ മൊഴിമാറ്റം പറയാം. അത്തരത്തിലുള്ള ആളുകളാണ് പോലും ഈ ലോകത്തിന്റെ കൺട്രോൾ നടത്തുന്നത്. അവരാണത്രേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ഈ 400 ചില്ലാനം വരുന്ന ക്യാബിനറ്റ് ഇങ്ങനെ യോഗം കൂടുകയാണ്. അവരാണ് ലോകത്ത് മഴ വേണോ തീരുമാനിക്കുന്നത്, അവരാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അങ്ങനെ നിനക്ക് വല്ല ആവശ്യങ്ങളും നേടാനുണ്ടോ എങ്കിൽ നീ അവരുടെ കോൺഫറൻസ് നടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നീ അവരെ വിളിച്ചുകൊണ്ട് പറയണേ, ഞങ്ങളെ രക്ഷിക്കണേ. ഓ അദൃശ്യ പുരുഷന്മാരെ, കുത്തുബുകളെ, ഔത്താദുകളെ, നുഖബാക്കളെ, നുജബാക്കളെ, നിങ്ങൾ ഞങ്ങളെ കാണണേ, ഞങ്ങളെ നോക്കണേ, ഞങ്ങളെ സഹായിക്കണേ. നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാണുള്ളത്?
എന്നും പറഞ്ഞുകൊണ്ട് നീ അവരോടാണ് നിന്റെ ആവശ്യങ്ങൾ തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂഫിസം, ആ സൂഫിസം അതാ, അതേ ആശയം അവർ ഷിയാക്കളിൽ നിന്നല്ലേ കടമെടുത്തത്. ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? ഇവരിവിടെ സൂഫികളായ ആളുകളുടെ പേര് പറയുമ്പോ ഷിയാക്കളതാ അവർ പറയുന്ന ചില ഇമാമിയങ്ങളുണ്ട്, ആ ഇമാമിയങ്ങളൊക്കെ മഴസൂമിയങ്ങളാണ്, തെറ്റുപറ്റാത്തവരാണ്. അവരൊരു കാര്യം പറഞ്ഞാൽ അല്ല പറഞ്ഞതുപോലെയാണ്. അവർക്ക് റബ്ബുമായി ഹോട്ട്ലൈൻ എപ്പോഴും ഉണ്ട്. റബ്ബ് അവർക്ക് എപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ട് പൂർത്തീകരിച്ചു പോയ ദീനിനെ വികലമാക്കാനും അതേ യഹൂദികൾ തന്നെ വേഷം കെട്ടി അവർക്ക് അനുയായികൾ ഉണ്ടായി. അവരൊരു സംഘടന രൂപീകരിച്ചു. അവരുടെ പിൽക്കാല സന്തതികളായിക്കൊണ്ട് അതേ സൂഫികളാണെന്ന് പറഞ്ഞ് തരീക്കത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഒരുപാട് തരീക്കത്തുകൾ ഉണ്ടായി. മഹാനായ നബി തങ്ങൾ പറഞ്ഞല്ലോ, സദഖ റസൂലുള്ളാഹി, അവിടുന്ന് നേർരേഖ വരച്ചിട്ട് ആ നേർരേഖയുടെ മറുവശങ്ങളിലൂടെ കുറെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന വരകളൊക്കെ വരച്ചിട്ട് പറഞ്ഞില്ലേ, ഇതിലെ ഓരോ തരീക്കത്തിന്റെയും മുഖത്ത് നിന്നുകൊണ്ട് ആ തരീക്കത്താണ് ശരിയെന്ന് പറഞ്ഞ് അതിലേക്ക് മാടി വിളിക്കുന്ന ശൈത്താനുണ്ടാകുമേ. സൂക്ഷിക്കണേ ജനങ്ങളെ, അതിലേക്കൊക്കെ തിരിഞ്ഞു പോയാൽ, ഞാൻ പഠിപ്പിച്ച റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയാൽ, നേർമാർഗത്തിൽ നിന്ന് നിങ്ങളെ അത് ഭിന്നിപ്പിച്ചു കളയും. ഇത് ഗൗരവത്തോടെ നിങ്ങളോട് ഞാൻ പറയുന്നത് അല്ല പറയാണ്. ദാലിക്കും വസ്വാക്കും ബിഹി, വസിയത്ത് നൽകുകയാണ് ജനങ്ങളെ. എന്തിനാ പറയുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്‌വ കൈവിടാതെ, നിങ്ങളുടെ ഈമാൻ പതറിപ്പോകാതെ, നിങ്ങളുടെ ആചാരങ്ങൾ തെറ്റിപ്പോകാതെ, നിങ്ങളുടെ സംസ്കാരങ്ങൾ നശിച്ചു പോകാതെ, ആ ശരിയായ മുസ്തഖീമിന്റെ റൂട്ടിൽ തന്നെ അടിയുറച്ചു നിന്നോളണേ. ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയി. ഇനി ആലോചിക്ക്, എത്ര എളുപ്പമാണ് ഈ മാനദണ്ഡം വെച്ചിട്ട് അങ്ങോട്ട് അളന്നു നോക്ക്. എവിടെയാണ് എല്ലാ കക്ഷികൾക്കും പഴച്ച രീതിയിൽ തന്നെയാണ്? പരിശുദ്ധ ഖുർആനല്ലേ മൗലൈമാരെ നിങ്ങളൊക്കെ ഓരുന്നത്? ഇനി നാളെ ഒരു വിഭാഗം സ്റ്റേജ് കെട്ടിയാലും അവരും ഖുർആനല്ലേ മൗലവി ഓതുന്നത്, ഹദീസല്ലേ ഓതുന്നത്? ഞങ്ങൾ ഇതിന്റെ ഇടയിൽ കിടന്ന് വെപ്രാളപ്പെടുന്നു മൗലവിമാരെ, നിങ്ങൾക്കൊരു മേശക്ക് ചുറ്റുമിരുന്നിട്ട് ഇതൊന്ന് പറഞ്ഞു തീർത്തുകൂടെ എന്നൊക്കെ സമാധാനപ്പെടുന്ന ശ്രോതാക്കൾ ഉണ്ടാകും കൂട്ടത്തിൽ. ഞാനൊന്നു പറയട്ടെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും തന്നിഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചപ്പോഴല്ലേ ലോകത്ത് ആദ്യത്തെ ഭീകര സംഘടനയുടെ പിതാവായ ഖവാരിജ് എന്ന് പറയുന്ന സംഘടനയുണ്ടായത്, ഷിയാക്കൾ എന്ന് പറയുന്ന സംഘടനയുണ്ടായത്. ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തപ്പോഴല്ലേ പ്രമാണത്തിൽ പറഞ്ഞതെന്നും ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവില്ലെന്ന് പറഞ്ഞ് പ്രമാണത്തിൽ എവിടെ വന്നാലും ശരി ഞങ്ങളത് പുറങ്കാലുകൊണ്ട് തട്ടിക്കളയും എന്ന് പറഞ്ഞപ്പോഴല്ലേ എല്ലാ മതയുക്തിവാദികളുടെയും നേതാക്കളായ മുഴ്തസിലത്തെന്ന കക്ഷി ലോകത്ത് വന്നത്, ജബരിയത്തെന്ന കക്ഷി വന്നത്, ജഹ്മിയത്തെന്ന കക്ഷി വന്നത്, അതുപോലെ ഒരുപാട് ഒരുപാട് കക്ഷികൾ ഈ ലോകത്ത് വന്നത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീൻ മനസ്സിലാക്കാൻ ഒരു മാർഗമുണ്ട് നമുക്ക്. ആ മാർഗത്തിന്റെ പേരാണ് സലഫി മൻഹജ്. അതൊരു അഞ്ചാമത്തെ മദ്ഹബല്ല, അതൊരു പുതിയ സംഘടനയുടെ പേരല്ല, അതൊരു പുതിയ തരീക്കത്തുമല്ല. മറിച്ച് അള്ളാന്റെ കിതാബും സുന്നത്തുമൊക്കെ ഓരോരുത്തരും തന്നിഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയല്ല വേണ്ടത്. അത് മനസ്സിലാക്കാൻ നമുക്കൊരു മാനദണ്ഡം വേണം. അത് മനസ്സിലാക്കാൻ നല്ലത്. അതാദ്യമായി കേട്ട തലമുറ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കലാണ്. അതേ ആ രീതി ശാസ്ത്രത്തിനാണ് മൻഹജ് എന്ന് പറയുന്നത്. അതല്ലാതെ അതൊരു അഞ്ചാം മദ്ഹബിന്റെ പേരല്ല, ഷാഫി, ഹനഫി, അംബലി, മാലിക്കി, സലഫി, മൻഹജ് എന്നൊരു അഞ്ചാം മദ്ഹബല്ല. ഈ ഖുർആനും സുന്നത്തും എല്ലാ കക്ഷികളും പറയുമ്പോ എല്ലാവരും മതാവകാശപ്പെടുമ്പോ ശരിയായ കക്ഷിയെ മനസ്സിലാക്കാൻ ഒരു മാനദണ്ഡം വേണ്ടേ? ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ യഹൂദി പറഞ്ഞു, നസറാനി പറഞ്ഞു, മുശ്രിക്ക് പറഞ്ഞു, അള്ളാന്റെ റസൂലും സഹാബത്തും പറഞ്ഞു. ഈ നാല് തർക്കമുണ്ടായപ്പോ അള്ളയാരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്?
അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും മുഅ്മിനീങ്ങളുടെയും ഭാഗത്ത് അതിനൊരു മാനദണ്ഡം അല്ല പറഞ്ഞതെന്താണ്? ഇബ്രാഹിം നബിയെ പിൻപറ്റിയവർ ഇവരാണ്, അതുകൊണ്ടാണ് അത് അവകാശവാദം അംഗീകരിച്ചു കൊടുത്തത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ കിതാബ് ഓതിത്തന്നു, അവിടുന്ന് ദാ വിശദീകരിച്ചു തന്നു. അത് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബത്ത് അവര് മനസ്സിലാക്കിയതൊക്കെ ഇന്നും വിശ്വാസം നമുക്ക് വിശ്വാസമാണ്. അവര് പഠിപ്പിച്ച തൗഹീദാണ് നമ്മുടെ തൗഹീദ്, അവര് പഠിപ്പിച്ച ശിർക്കാണ് നമ്മുടെ ശിർക്ക്. അവര് വിശ്വസിച്ച വിശ്വാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ചൂണ്ടിയിട്ട് അത് വിശ്വസിച്ചു പോയാൽ അത് തൗഹീദ് പൊളിക്കലാണ്, അത് ശിർക്കാണെന്നൊരുവൻ പറഞ്ഞാൽ അവിടെയാണ് കക്ഷികളായിട്ട് മാറിപ്പോകേണ്ടി വരുന്നത്. അതാണ് ഖവാരിജിന് പറ്റിയത്, അതാണ് ഷിയാക്കൾക്ക് പറ്റിയത്, അതാണ് മുഅ്തസിലത്തിന് പറ്റിയത്, അതാണ് ജഹ്മിയാക്കൾക്ക് പറ്റിയത്, അതാണ് പല കമ്പനികൾക്കും പറ്റിയത്. അതുകൊണ്ട് ഈ മാനദണ്ഡത്തിൽ നിന്ന് വിട്ടുപോകരുത്. ഇനി ഓരോ തർക്കങ്ങളിലേക്ക് ചിലതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഈ ദീനിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ കിതാബ് വ്യാഖ്യാനിക്കാൻ നമുക്കൊരു മാനദണ്ഡമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇതാ ചില കക്ഷികൾ അവര് ഖുർആൻ ഓതിയിട്ടാണ് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ ഇതാ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പറയുന്നത്, നമ്മൾ വായിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് ഒക്കെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇതാണ് ശരിയായ വിശ്വാസമെന്ന് അവരവകാശപ്പെടുന്നു. ശരിക്ക് മനസ്സിലാക്കണം, ശരിക്ക് മനസ്സിലാക്കിക്കോ. അപ്പോൾ എന്നിട്ട് അതിന്റെ നേതാവായ കാന്തപുരം മുസ്ലിയാരടക്കമുള്ള മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആളെ മനസ്സിലാകണമല്ലോ. അദ്ദേഹം സ്റ്റേജുകളിൽ വെച്ചൊക്കെ അദ്ദേഹം പറയാറുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്താ തെളിവ്? അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്. നിങ്ങൾ അറിയണേ, തീർച്ചയായും നിങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട്. അപ്പൊ ആയത്തുണ്ട് ഞങ്ങൾക്ക് തെളിവ്, അള്ളാഹുന്റെ റസൂൽ ഇവിടെ കൂടെ ഉണ്ട്. എന്നാ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടോ? ഉണ്ട്. ആ ആയത്ത് അങ്ങനെ തന്നെയാണോ? തെറ്റൊന്നുമില്ലല്ലോ, തെറ്റൊന്നുമില്ല, പാരായണത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ ആശയം അതാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണോ? അല്ല. അത് പറഞ്ഞ സന്ദർഭമൊക്കെ വേറെയാണ്, ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാ. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് ഓതിക്കേൾപ്പിച്ചു കൊടുത്ത സ്വഹാബാ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം എപ്പോഴെങ്കിലും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നമുക്കൊരായത്ത് ഓതി കേൾപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നബി തങ്ങളെ സമീപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറുള്ള മദീനയിൽ ആ ഹുജറയുടെ ഭാഗത്ത് പോയി ഇരുന്നുകൊണ്ട് യാ റസൂലല്ലാ, യാ നബിയല്ലാ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി സഹായം തേടുന്ന ഇസ്തിഗാസ അവരാരെങ്കിലും നടത്തിയോ? പ്രിയമുള്ളവരെ, ഇല്ല. വല്ലാഹി സുമ്മ വല്ലാഹി, ഒരു പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു പ്രമാണം കാണിക്കാൻ ഇലാ യൗമിൽ ഖിയാമ ഒരു കമ്പനിക്കും സാധ്യമല്ല, ഒരു കമ്പനിക്കും സാധ്യല്ല. അതെന്താണെന്നറിയോ? അത് തെളിവിന്റെ ശക്തിയാണത്, നമ്മൾ മനസ്സിലാക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ അവർക്ക് വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ് എന്ന് ഓതിക്കൊടുത്തത്? നിങ്ങളിൽ അള്ളാഹുന്റെ റസൂൽ ഉണ്ട് എന്ന് അള്ളാഹുന്റെ റസൂലല്ലേ അവർക്ക് ഓതിക്കൊടുത്തത്? എന്നിട്ട് ഇന്നുള്ള ആളുകൾ പറയാണ് ആ ആയത്തിന്റെ ഉദ്ദേശം അള്ളാഹുന്റെ റസൂൽ ഇന്നും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. ചിലപ്പോ അവർ വരും, ചിലപ്പോ കെട്ടിപ്പിടിക്കും, ചിലപ്പോ കൂടെ കഞ്ഞി കുടിക്കും, ചിലപ്പോ ഇങ്ങോട്ട് വാ കൊണ്ടുവരേ എന്ന് വിളിക്കും, ചിലപ്പോ ഇങ്ങോട്ട് വാ അബൂബക്കറെ എന്ന് വിളിക്കും, ചിലപ്പോ കൈ നീട്ടിക്കൊടുക്കും, മുറുക്കെ പിടിക്കും, ചിലപ്പോ കബറിന്ന് കൈ പുറത്തുക്കിടും, ചിലപ്പോ കബറിന്ന് കൈ മാത്രം അവിടുത്തെ ശർഫാക്കപ്പെട്ട ബോഡി കൊണ്ട് തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഉമ്മ കൊടുത്ത് ഖബറിലേക്ക് തിരിച്ചു പോകും എന്നൊക്കെ പറയുമ്പോ അവിടെയാണ് സഹോദര നിങ്ങൾ നിഷ്പക്ഷമായി ആലോചിക്കെ. കക്ഷി താൽപര്യങ്ങൾ മാറ്റിവെക്ക് പ്രിയമുള്ളവരെ. നമുക്ക് ഖബറിൽ കിടക്കണ്ടേ? പരലോക കോടതിയിൽ ഒന്നിച്ചു പോയി നിൽക്കണ്ടേ? ഇതെന്റെയും നിങ്ങളുടെയും കുടുംബ പ്രശ്നമാണോ? അല്ലല്ലോ. ആലോചിക്ക് പ്രിയമുള്ളവരെ, ഈ വചനം ആ മുസ്ലിയാർ ഓതുന്ന ആ അർത്ഥം അള്ളാഹു
റസൂല് പഠിപ്പിച്ചതാണോ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പരിചയമുള്ള വ്യാഖ്യാനമാണോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ച വിശ്വാസമാണോ, സ്വഹാബത്ത് വിശ്വസിച്ച വിശ്വാസമാണോ, ഷാഫി ഇമാം വിശ്വസിച്ച വിശ്വാസമാണോ, അബൂ ഹനീഫ ഇമാം വിശ്വസിച്ച വിശ്വാസമാണോ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിശ്വസിച്ച വിശ്വാസമാണോ, അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള വിശ്വസിച്ച വിശ്വാസമാണോ. അവരൊക്കെ ഈ ആയത്ത് ഓതിയിട്ട് പ്രശ്നങ്ങൾ വരുമ്പോ യാ റസൂലല്ലാ യാ നബിയല്ലാ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ നമ്മുടെ കൂടെ, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ കൂടെ നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അള്ളാഹന്റെ ഹബീബ് നമ്മുടെ കൂടെയുണ്ടെന്ന് ആരാണ് ലോകത്തിന് പഠിപ്പിച്ചു തന്നത്? ഈ ഷിയാ കമ്പനിയല്ലാതെ, ഈ സൂഫി കമ്പനിയല്ലാതെ, ഈ സമസ്ത തരീക്കത്തുകാരല്ലാതെ, ഈ കാദിരിയ തരീക്കത്തുകാരല്ലാതെ, ഈ രൂപത്തിലുള്ള ആ ഏതൊക്കെ പിഴച്ച ആശയങ്ങളുണ്ടോ ആ കക്ഷികളല്ലാതെ ആരാണ് ഇത് ലോകത്ത് പഠിപ്പിച്ചു തന്നത്? നമുക്കറിയാൻ താല്പര്യമുണ്ട്. അവര് സമൂഹത്തോട് പറഞ്ഞാൽ മതി, മൗലവി ഇന്ന സഹാബി അങ്ങനെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, അള്ളാഹന്റെ റസൂല് എന്നും ഇവിടെ ഉണ്ടാവുന്നതാണ് അതിന്റെ അർത്ഥം, നിങ്ങൾ പറഞ്ഞാൽ മതി, ആളുകൾ കേൾക്കട്ടെ, പഠിക്കട്ടെ. ഇവിടെ വല്ല വാശിയുണ്ടോ സുഹൃത്തുക്കളെ? നമ്മളൊക്കെ അള്ളാഹന്റെ ദീന് കേൾക്കാനല്ലേ ഇവിടെ തടിച്ചുകൂടിയത്? അള്ളാഹുവിന്റെ ദീൻ അറിയാനല്ലേ രക്ഷപ്പെടണ്ടേ? നമുക്ക് സ്വർഗത്ത് പോകണ്ടേ? പ്രിയമുള്ളവരെ, ഖബറിൽ ശിക്ഷയില്ലെന്ന് രക്ഷപ്പെടണ്ടേ? അതോ അതൊക്കെ വെറും നിസ്കാരത്തില്ലെന്ന് രക്ഷ തേടാനുള്ള വാചികമായ ദുആകൾ മാത്രമാണോ? ഖബറിൽ ശിക്ഷ തരരുത് റബ്ബേ, നരകത്തില്ലെന്ന് രക്ഷിക്കണേ റബ്ബേ. ഇതൊക്കെ നമുക്ക് കേവലം വാചാടോ ങ്ങൾ അഥവാ നാവുകൊണ്ട് പറയാനുള്ള ദുആകളാണോ? അതൊക്കെ അക്ഷരാർത്ഥത്തിൽ പുലർന്ന് കാണണ്ടേ? അതിനുള്ള വഴിയായി പറയുന്നത്. അപ്പൊ നമ്പർ വൺ ഉദാഹരണം നിങ്ങൾ കേട്ടില്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ വ്യക്തമായി അവിടുന്ന് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമെന്നും അത് വിശ്വസിക്കാത്തവൻ യഥാർത്ഥ മുസൽമാനല്ലെന്നും എഴുതിവിട്ട ഈ കേരളക്കരയിലെ സംഘടനയിലെ ആളുകളോട്, നേതാക്കളോട്, അത് സമൂഹ ത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നവരോട് വളരെ വിരീതമായി ഈ ജനസഞ്ചയത്തിന് അറിയാൻ താല്പര്യമുണ്ട്. ആരാണിത് പഠിപ്പിച്ചത്? ആരാണിത് ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചത്? ഇല്ല, കാണിച്ചു തരാൻ കഴിയൂല, കാണിച്ചു തരാൻ കഴിയൂല. എന്തുകൊണ്ട് അത്ര ശക്തമായിട്ട് പറയാൻ കഴിയുന്നത്? അത് തെളിവിന്റെ പിൻബലമാണ്, അത് തെളിവിന്റെ ശക്തിയാണ്, ഞങ്ങളുടെ ആരുടെയും പവറല്ല. ഇനി നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, പരിശുദ്ധമായ റബ്ബ്, ആ റബ്ബ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് തന്നെ എന്തിനാ? തൗഹീദ് പഠിപ്പിക്കാനാ? ആഖിറത്ത് പഠിപ്പിക്കാനാ? റിസാലത്ത് പഠിപ്പിക്കാനാ? ആ റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ فَلْيَسْتَجِيبُوا لِي فَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ സൂറത്തുൽ ബഖറ. അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരേണ്. ശരിക്കെന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഞാൻ ചെറിയ ചെറിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് വേഗം വിഷയം പറയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ അള്ളാന്റെ കിതാബ് വ്യാഖ്യാനിച്ച രീതിയാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ് എന്റെ പോയിന്റ്. നിങ്ങൾ മറക്കരുത്, അപ്പോഴാണ് കക്ഷികൾ ഉണ്ടായത്. നിങ്ങൾ ആലോചിക്കെ, ഒരായത്തിപ്പോ നിങ്ങൾ കേട്ടു, അതിനെ മാറ്റിമറിച്ച കോലം നിങ്ങൾ കേട്ടു. ഇനി അടുത്ത വചനം കേട്ടോ, അല്ലാഹു തആല പറഞ്ഞതെന്താണ്? ഓ നബിയേ, എന്നെപ്പറ്റി എന്നെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ്, എന്നെ വിളിക്കുന്നവരുടെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കും അവൻ എന്നെ വിളിച്ചാൽ. ഇതല്ലേ ആയത്തിലുള്ളത്? എന്നാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരു ഫൈസി പേര് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആളെ പറയട്ടെ, മുസ്തഫൽ ഫൈസി. അദ്ദേഹത്തിനൊരു ഖുർആൻ വ്യാഖ്യാനമുണ്ട്, അദ്ദേഹത്തിന്റെ മുഹീദ്ദീൻ മാലക്കൊരു വ്യാഖ്യാനവുമുണ്ട്. മുഹീദ്ദീൻ മാലക്ക് വ്യാഖ്യാനം എഴുതിയപ്പോഴാണത്രേ അദ്ദേഹത്തിന് ഈ വ്യാഖ്യാനം എഴുതാൻ ഉൾവിളിയുണ്ടായത്, അത് തന്നെയാ പ്രശ്നവുമായത്. അദ്ദേഹം പറയുകയാണ്, ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഇവിടെ ആയത്തിൽ എന്താ അള്ളാഹു പറയുന്നത്? എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്നാണല്ലോ അള്ള പറഞ്ഞത്. എങ്ങനെ? ശരിക്കും മനസ്സിലാക്കണം, ഒരായത്തിനെ ഒരായത്തിനെ കൊണ്ടുപോകുന്ന വഴി നിങ്ങൾ ആലോചിക്കണം. വൈദാ സഅല കഇബാദി, എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്നല്ലേ അള്ള പറഞ്ഞത്. ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ്. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കുമെന്നാണ്. എനിക്കേട്ടോ അടുത്ത വരി, കുറിച്ചു വെച്ചോളൂ, ആര് എഴുതി വെച്ചാലും മറുപടി പറയുമ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമല്ല. ഇവിടെ ആരുടെയും കുടുംബകാര്യമല്ല, നമുക്ക് സൗഹാർദ്ദപരമായിട്ട് വിഷയങ്ങൾ ജനങ്ങൾ പഠിക്കട്ടെ. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, അങ്ങനെ ചോദിക്കാത്തവർക്ക് എങ്ങനെ? അള്ളാന്റെ റസൂലിനോട് ആദ്യം ചോദിക്കാതെ നേരിട്ട് അള്ളാഹനോട് ചോദിക്കുന്നവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ലെന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു.
ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അള്ളാഹന്റെ കിതാബിന് കൊണ്ടുപോയി കൊടുത്തവരർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഈ പരിഭാഷയിൽ, ഈ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ ഇല്ലെന്നാണോ? ഇല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ, ലോകത്തോട് പറയട്ടെ, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. മൗലൈമാര് കള്ളം പറയുന്നതാണ്, ഞങ്ങൾക്കെന്തിന് കള്ളം പറയണം? പ്രിയമുള്ളവരെ, ഉള്ളത് തന്നെ മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള ആരോഗ്യം പോലും, സമയം പോലും ഞങ്ങൾക്കില്ലാത്തപ്പോ ഞങ്ങളെന്തിന് ഒരു കൂട്ടരുടെ കമ്പനിയുടെ മേൽ കള്ളം വെച്ച് കെട്ടണം? അതുകൊണ്ടാ പറയുന്നത്, അല്ലാ തൗഹീദ് പഠിപ്പിക്കാൻ ഇറക്കിയ ആയത്ത് തന്നെ എടുത്തിട്ട് ക്രൂരമായി അട്ടിമറി നടത്തിയില്ലേ ഈ ഫൈസി എന്ന് പറയുന്ന ഈ മനുഷ്യൻ? അദ്ദേഹം എന്താണ് പറഞ്ഞത്? വൈദാ സഅലക എന്നാണല്ലോ ആയത്തിലുള്ളത്. അപ്പൊ നബിയോടാണ് ആദ്യം ചോദിക്കേണ്ടത്. അള്ളാഹുവോട് മാത്രം ചോദിക്കുന്നവർക്ക് അടുപ്പം കിട്ടൂല, ഉത്തരം കിട്ടൂല. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ലോകം കണ്ട മഹാന്മാരായ അമ്പിയാക്കളുടെ പാത എന്താണ്? അജ്നേരത്തെ നിസ്കാരത്തിൽ വെറുതെ ചോദിച്ച് ആമീൻ പറഞ്ഞാ മതിയോ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ നീ ചേർക്ക, നീ അനുഗ്രഹിച്ചവരുടെ വഴി. ആരാണല്ലോ അനുഗ്രഹിച്ചവരെ? ഉലായികല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ വസ്സിദ്ദീഖീൻ വശുഹദായി വസ്സാലിഹീൻ വഹസുന ഉലായിക റഫീഖാ. എത്ര നല്ല കൂട്ടുകാരാണ് അവർ സ്വർഗത്തിൽ. അല്ലാഹുവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന സാധുക്കളായ ഞങ്ങളെയെല്ലാം നിന്റെ അമ്പിയാക്കൾ ഒരുമിച്ചു കൂടുന്ന, ശുഹദാക്കൾ ഒരുമിച്ചു കൂടുന്ന, സിദ്ദീഖുകളും സാലിഹീങ്ങളും സംഗമിക്കുന്ന സംഗമ കേന്ദ്രമായ സ്വർഗത്തിൽ നീ ഞങ്ങളെ പാർപ്പിക്കണേ റഹ്മാനേ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, ആമീൻ എന്ന് നമ്മൾ പറയുന്നു. ഇവിടെ നിങ്ങൾ ചിന്തിക്ക, ഈ പറഞ്ഞ ആശയം സ്വീകരിച്ചവരാണോ അമ്പിയാക്കൾ? അല്ല പറഞ്ഞ അമ്പിയാക്കൾ ഈ ആശയക്കാരാണോ? എങ്കിൽ കാണിക്ക്, പരിശുദ്ധ ഖുർആനിൽ കാണിക്ക്. ആദൻ നബി അലൈഹിസ്സലാം ആരോട് തേടി? നൂഹ് നബി അലൈഹിസ്സലാം ആരോട് തേടി? 25 നബിമാരുടെ പേരല്ലേ പരിശുദ്ധ ഖുർആനിലുള്ളത്? ആ നബിമാരുടെ പ്രാർത്ഥനകളൊക്കെ ഖുർആനിൽ പലയിടത്തുമുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നബിയോ, ഏതെങ്കിലും ഒരു ഷഹീദോ, ഏതെങ്കിലും ഒരു സുദ്ദീഖോ, ഏതെങ്കിലും ഒരു സാലിഹോ റഹ്മാനായ റബ്ബിനോടല്ലാതെ ഉത്തരം കിട്ടാൻ നേരിട്ട് ചോദിച്ചിട്ട് കാര്യമല്ല. ആദ്യം നബി തങ്ങളോട് ചോദിക്കാഞ്ഞാൽ അടുപ്പം കിട്ടൂല, ഉത്തരം കിട്ടൂല എന്ന് വിശ്വസിച്ചുകൊണ്ട് റബ്ബല്ലാത്തവരെ വിളിച്ച് തേടിയ ഒരു സംഭവമുണ്ടോ? ഇല്ല, ഇല്ല. ഖിയാമത്തുനാൾ വരെ കാണിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. എന്താ കാരണം? ഞങ്ങൾക്ക് തെളിവിന്റെ പിൻബലമുണ്ട്. ആ പവറിലാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, അല്ല പഠിപ്പിച്ച ആഴത്തിന് തോന്നിയതുപോലെ അർത്ഥം വെച്ചപ്പോഴല്ലേ ഈ ഗതികേടുണ്ടായത്? അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചില്ലേ, അല്ലാന്റെ റസൂലേ, മനസ്സിന് വല്ലാത്ത വിഷമം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട് നബിയെ, പലപ്പോഴും ഹൃദയത്തിൽ ടെൻഷൻ വരുന്നുണ്ട്, ഞാനെന്ത് ചെയ്യണമെന്ന് മുത്തു മുസ്തഫയോട് ചോദിച്ചപ്പോൾ അള്ളാഹന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും പറഞ്ഞില്ല, ഞാനില്ലടാ ഇവിടെ, എന്നെ വിളിച്ച് തേടിക്കൂടെ, നിങ്ങൾക്ക് മനസ്സമാധാനം തരാൻ എനിക്ക് പറ്റുമല്ലോ, എനിക്കതിനൊക്കെ റബ്ബ് കഴിവ് തന്നിട്ടുണ്ടല്ലോ എന്നാണോ അവിടെ നിന്ന് പറഞ്ഞത്? മറിച്ചെന്താ പറഞ്ഞത്? അത് തേടി വന്ന, അത് അന്വേഷിച്ച് വന്ന ആ സഹാബിയോട് പറയാണ്, മോനേ, പ്രിയപ്പെട്ട ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറയാണ്, നീ പറഞ്ഞേക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതങ്ങനെ ചോദിച്ചോ റബ്ബിനോട്, അതങ്ങനെ ദിക്റായിട്ട് ചൊല്ലിക്കോ. ഇനിയും വിഷമങ്ങൾ വരുമ്പോ അള്ളാഹനോട് തന്നെ സങ്കടം പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നസിയതി ബിയദിക മാലിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അൽബ്ദഹു അഹദൻ മിൻ ഖൽഖിക അവ ഇസ്തഇസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അല ഖുർആന റബീ ഖൽബി വ നൂറ സദരി വ ജലാ അഹ്സനി വ ദഹാബ ഹമ്മി.
ഇതങ്ങ് ചോദിച്ചോ, എങ്കിൽ അള്ളാഹു നിന്റെ വിഷമങ്ങളും നിന്റെ മനക്ലേശങ്ങളും നിന്റെ സങ്കടങ്ങളുമൊക്കെ നീക്കിത്തരാതെ ഇരിക്കൂല. ലോകം കണ്ട നേതാവ് സഹാബത്തിനതാണ് പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ ഈ കമ്പനി പറയാണ് അള്ളാഹനെ നേരിട്ട് വിളിക്കുന്നവർക്ക് അടുപ്പം കിട്ടൂല, ഉത്തരം കിട്ടൂല. മറിച്ച് ആദ്യം വിളിക്കണം ഇർതകബ്തു അലൽ ഖാതാ ഗൈറ ഹസരിൻ വഅദദ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബീ. ഇതങ്ങളെ വിളിക്കണം, ഒന്നുകിൽ മദീനത്ത് പോയിട്ട് വിളിക്കണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വിളിക്കണം. യാ റസൂലല്ലാ, യാ നബിയല്ലാ, ഖുദ് ബിയദീ ഖല്ലത് ഹീലതീ അദ്രികിനീ യാ റസൂലല്ലാ. ഓ നബി തങ്ങളെ, നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ? കൈപിടിക്ക് നബിയേ, സങ്കടം തീർക്ക് നബിയേ, എത്ര നേരമായി ഞങ്ങൾ വന്നു നിൽക്കുന്നു നബിയേ. സലാത്ത് നഗരിയിൽ മുത്ത മുസ്തഫയെ സ്നേഹിക്കാൻ എന്ന പേരിൽ അതേ അഹ്ലു ബൈത്തിന്റെ സ്നേഹവും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കാൻ ഈ ലോകത്തേക്ക് കടന്നുവന്ന ജൂതന്റെ സന്തതിയായ ഷിയാക്കളുടെ സന്താനങ്ങളായ സൂഫികളുടെ ആചാരങ്ങൾ കടമെടുത്ത ഈ കക്ഷികൾ നബി തങ്ങളോടുള്ള മഹബത്തും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ തന്നെ വിളിച്ചു തേടുന്നു. ഇസ്ലാമാണോ? അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന് കൈമാറിയ ഇസ്ലാം ഇതാണോ? അവരായത്തു മനസ്സിലാക്കിയത് ഇങ്ങനെയാണോ? എന്റെ ഉമ്മബങ്ങന്മാര് ചിന്തിക്കണം, എന്റെ സഹോദരന്മാർ ആലോചിക്കണം. ഇതിൽ കക്ഷിവഴക്കിന്റെ പ്രശ്നമില്ല. ഇന്ന് ശ്വാസമങ്ങ് നിന്ന് പോയി ഖബറിലെത്തിയാൽ റബ്ബിന്റെ വിചാരണ വരുമ്പോ ഒരു പാർട്ടിക്കാരും രക്ഷകരായിട്ട് വരില്ല, ഒരു മൗലവിയും വരില്ല, ഒരു മുസ്ലിയാരും വരില്ല, ഒരു ഗ്രൂപ്പും വരൂല. എന്റെ വിശ്വാസമല്ലാതെ, എന്റെ കർമ്മമല്ലാതെ എന്റെ ഖബറിൽ കൂട്ടിനില്ല. ഈ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കോ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, കണ്ടില്ലേ രണ്ടാമത്തെ ആയത്തിന്റെ കോലം? ആദ്യം ഞാനൊന്ന് പറഞ്ഞില്ലേ, ഫൽ മുദബ്ബിറാത്തി അമ്ര, അതിന്നാണ് റിജാലുൽ ഗൈബിനെ ഒക്കെ ലോകത്തിന്റെ കൺട്രോൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന പിഴച്ച ദുർവ്യാഖ്യാനത്തിലേക്ക് ഈ സൂഫികൾ ജനങ്ങളെ കൊണ്ടുപോയത്. മൂന്നെണ്ണേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. പറയട്ടെ, പറയട്ടെ ഈ സമൂഹം. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ആയത്ത് വ്യാഖ്യാനിച്ചാൽ, ഇങ്ങനെ ഹദീസുകൾ വ്യാഖ്യാനിച്ചാൽ എവിടേക്ക് എത്തും? എത്ര കക്ഷികളുണ്ടാകും? എത്ര ലോകം എത്ര ആളുകളായി പിളരും? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അതാണെന്ന് ലോകത്ത് ഏറ്റവും വലിയ വിഷയമായി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതീവ ഒരു വിഭാഗമല്ലാതെ ലോകത്തിന്റെ മുമ്പിൽ നിന്നത് പറയാനിവിടെ ഈ ഒരു കൂട്ടായ്മക്കല്ലാതെ അതിന് സാധിക്കുന്നില്ല. പലരും ശിർക്കല്ലാത്തൊരു ശിർക്കെന്ന് പറയാൻ തുടങ്ങി. ശിർക്കായ പലതിനെയും അവർ മറ്റു പല രൂപങ്ങളിലേക്ക് കൊണ്ടുപോയി. മഹാരഥന്മാരായ സ്വഹാബത്ത് വിശ്വസിച്ച വിശ്വാസം വിശ്വസിച്ചാൽ മുശ്രിക്കായി പോയി, ജിന്നൂരിയായി പോയി എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസമാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. സിഹിറിന്റെ ഹക്കീഖത്ത് എങ്ങനെയാണ്? സിഹിർ ബാധിക്കാമോ? ബാധിക്കാമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. സ്വഹാബത്ത് അങ്ങനെയാണ് വിശ്വസിച്ചത്. ഇമാമിങ്ങളൊക്കെ അങ്ങനെയാണ് വിശ്വസിച്ചത്. ഇമാം ബുഖാരി അങ്ങനെയാണ് വിശ്വസിച്ചത്. ഇമാം മുസ്ലിം അങ്ങനെയാണ് വിശ്വസിച്ചത്. പിൽക്കാലത്തുള്ള തലമുറയിലെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളൊക്കെ അങ്ങനെയാണ് വിശ്വസിച്ചത്. അത് തന്നെയാണ് കേരളത്തിൽ മഹാരഥനായ കെ എം മൗലവി സമൂഹത്തിന്റെ പഠിപ്പിച്ചത്. അത് തന്നെയാണ് പിൽക്കാലത്ത് മഹാരഥനായ മുഹമ്മദ് അമാനി മൗലവി അടക്കമുള്ള നമ്മുടെ നേതാക്കൾ ഖുർആൻ പരിഭാഷയിലൂടെ പഠിപ്പിച്ചത്. അത് തന്നെയാണ് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ പഠിപ്പിച്ചത്. അത് തന്നെയാണ് നമുക്ക് നേതൃത്വം നൽകിയിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ ലോകത്തോട് പറഞ്ഞത്. അവരാരും അങ്ങനെ സിഹറിന് ഹക്കീക്കത്തുണ്ട്, അത് ബാധിക്കുമെന്ന് വിശ്വസിച്ചു പോയാൽ ശിർക്കായി പോയി, മുശ്രിക്കായി പോയി, കഫറായി പോയി എന്ന് അവരാരും പഠിപ്പിക്കാൻ ത്തതുകൊണ്ട് നമ്മളിതാ ഇന്നും സമൂഹത്തോട് ബുഖാരിയിലെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉള്ളത് ഉള്ളതുപോലെ പറയുന്നു, ഉള്ളത് ഉള്ളതുപോലെ പറയുന്നു. അതാണ് സിഹിറിന്റെ കാര്യത്തിലും നടക്കുന്നത്, പിശാചുബാധയുടെ കാര്യത്തിലും നടക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാര് ലോകത്ത് പഠിപ്പിച്ചതുപോലെ അതുപോലെ തന്നെ കണ്ണേറിന്റെ പ്രശ്നത്തിലും അതാണ് പഠിപ്പിക്കുന്നത്.
ആ ലോകത്ത് കഴിഞ്ഞു പോയ മഹാരഥന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാള് തൊട്ട്. അതല്ലേ നമുക്ക് ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മുത്ത മുസ്തഫ പ്രാർത്ഥിച്ചില്ലേ, ഉഴീദുക്കുമ ബി കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വ മിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപകാരിയായ കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്നെന്ന്, വിഷജീവികളുടെ ഉപദ്രവത്തിൽ നിന്നെന്ന്, ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നെന്ന്, അങ്ങനെ പല ഉപദ്രവങ്ങളിൽ നിന്നും തന്റെ പേരമക്കൾക്ക് വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് തെളിവ് കിട്ടിയത് എവിടെന്നാണ്? മഹാരഥനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊന്നുമക്കളായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അതേ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ആ രണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അങ്ങനെ കണ്ണേർ ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന് തോന്നിയില്ല, കെട്ടു നിൽക്കുന്ന പേരമക്കൾക്ക് തോന്നിയില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തോന്നിയില്ല, കെട്ടു നിൽക്കുന്ന മക്കൾക്ക് ഒരിക്കലും മനസ്സിലായില്ല, അതുദ്ധരിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് മനസ്സിലായില്ല, ഒരു കാലത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളും അതിൽ തർക്കിച്ചില്ല. പക്ഷേ പിൽക്കാലത്തതാതിന്റെ പേരിൽ ആ നിലക്കതിനെ നിഷേധിച്ച് ഉള്ളത് ഉള്ളതുപോലെ ഒന്നും വെള്ളം ചേർക്കാതെ പറയുമ്പോ ഇതാ ഇവർ അന്ധവിശ്വാസികളാണ്, ഇവരതാ സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക് പിൻവിളി നടത്തുകയാണ്, ജനങ്ങളെ ശിർക്കാക്കുകയാണ്, ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിപ്പിക്കുകയാണ്, ശൈത്താനെ വിളിച്ച് തേടിപ്പിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞ് കക്ഷികളായി മാറിയിട്ട് ഇപ്പോൾ അവസാനം അവരൊരു ഒരൊറ്റ കമ്പനിയായി കൊണ്ട് കടപ്പുറത്ത് വെച്ച് പ്രഖ്യാപിച്ച നേരത്തും നമ്മൾ വളരെ ആത്മാർത്ഥമായി കൊണ്ടവരോട് പറഞ്ഞു, ഓ പ്രിയമുള്ളവരെ, യോജിപ്പ് എന്നും സ്വാഗതം, ഐക്യം എന്നും നല്ലതാണ്, പക്ഷേ അള്ളാന്റെ നിർദ്ദേശം വിട്ട് ഐക്യപ്പെടല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാനദണ്ഡം വിട്ടുകൊണ്ട് ഐക്യപ്പെടല്ലേ, അത് ഗുണമല്ല വരുത്തുക നിങ്ങൾക്ക്, ദോഷമേ ഈ സമുദായത്തിനുണ്ടാക്കൂ എന്ന് പറഞ്ഞില്ലേ? അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വചനം ഉദ്ധരിച്ചുകൊണ്ട് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, അള്ളാന്റെ ഖുർആൻ, ആ ഖുർആനിന്റെ ആധികാരികമായ വ്യാഖ്യാനം, അതേ ഖുർആൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമല്ലല്ലോ ഹദീസും അതിൽ പെടുകയാണ്. കാരണം ഖുർആനിനെ വ്യാഖ്യാനിക്കാനുള്ള ഉത്തരവാദിത്തം നബി തങ്ങൾക്ക് അള്ള വഴിയിലൂടെ കൊടുത്തതാണ്. അത് രണ്ടും കൂടെയാണ്. അത് മുറുകെ പിടിക്കുന്ന കാലത്തേളം നിങ്ങൾ പിഴച്ചു പോകൂല. പക്ഷേ ആ മാനദണ്ഡം അങ്ങ് കാറ്റിൽ പറത്തി. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അതുമാവാം, ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഇതുമാവാം, ഞങ്ങൾക്കിപ്പോ ഇവിടെ ഒരു മുന്നണി വളരുന്നുണ്ട്, അവരെ ഒതുക്കലാണ് ആവശ്യം എന്ന രൂപത്തിൽ അങ്ങ് ഒന്നിച്ചപ്പോ അന്നും നമ്മൾ പറഞ്ഞല്ലോ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോ, ഞങ്ങളെ എത്രമാത്രം നിങ്ങൾ വേണമെങ്കിൽ സ്റ്റേജുകളിൽ കയറിയിട്ട് ഏത് പേരിൽ വേണമെങ്കിൽ ചീത്ത വിളിച്ചോളൂ, പക്ഷേ ഈ ഐക്യത്തിന് റബ്ബിന്റെ കാവലുണ്ടാകൂല, റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകൂല. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരേ പാർട്ടിയുടെ ബാനറിൽ വെച്ചുകൊണ്ട് രണ്ടു കൂട്ടരും പരസ്പരം ഖണ്ഡനം നടത്തുന്ന ഒരു ദുരന്തം, പരസ്പരം മുഖാമുഖം നടത്തേണ്ടി വരുന്നൊരു ദുരന്തം. ഒരു സെക്രട്ടറിക്ക് തൗഹീദായത് മറ്റേ സെക്രട്ടറിയുടെ വീക്ഷണത്തിൽ കടുത്ത ശിർക്കാണ്, ഒരു സെക്രട്ടറിയുടെ വീക്ഷണത്തിൽ നല്ല ആദർശമായത് വേറെ ചില സെക്രട്ടറിമാരുടെ വീക്ഷണത്തിൽ കടുത്ത അന്ധവിശ്വാസമാണ്. എവിടെ എത്തി? ഇപ്പോഴും പറയാണ്, ഒന്നിച്ചോളൂ, നമുക്കൊക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകാം, മാനദണ്ഡം ഒന്നേയുള്ളൂ. ഷിയാക്കളോട് നമ്മൾ ഒരുമിക്കാൻ പറയുമ്പോ പറയുന്ന മാനദണ്ഡം, ഖവാരിജികളെ ഐക്യത്തിലേക്ക് ക്ഷണിക്കുമ്പോ പറയാനുള്ള മാനദണ്ഡം, സൂഫികളെയും ഇവിടെയുള്ള എല്ലാ കക്ഷികളെയും കമ്പനികളെയും നമ്മൾ വിളിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്, മടങ്ങൂ ഖുർആനിലേക്ക്, മടങ്ങൂ ഹദീസുകളിലേക്ക്, അള്ളാഹുവിനെ അനുസരിക്കൂ, റസൂലുള്ളാനെ അനുസരിക്കൂ. നിങ്ങൾക്ക് തോന്നിയതുപോലെ അർത്ഥം വെക്കല്ലേ, അത് സ്വഹാബത്ത് മനസ്സിലാക്കും.
മനസ്സിലാക്കിയ കാലത്ത് അവരെങ്ങനെ മനസ്സിലാക്കിയോ, അവരെന്ന് മനസ്സിലാക്കിയതൊക്കെ അതൊക്കെ ശരിയാണ്. അതല്ലാതെ ഈ ഹദീസ് ഖുർആനിന് വിരുദ്ധമാണെന്ന് ബുഖാരി ഇമാമിന് മനസ്സിലായില്ല. പക്ഷേ ചില ആളുകൾക്കത് ഇപ്പൊ തിരിഞ്ഞുപോലും, അങ്ങനെ അങ്ങനെ ബുഖാരി പറഞ്ഞാലും ബുഖാരിയുടെ വാപ്പ പറഞ്ഞാലും അതിലപ്പുറമുള്ള വാപ്പ പറഞ്ഞാലും ഒന്നും സ്വീകരിക്കൂല എന്നൊക്കെ പറയുന്നിടത്തേക്ക്, അങ്ങനെ ആയത്തുകളെ നടുറോട്ടിൽ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക്, ഹദീസുകൾ പരിഹസിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക്, ചേകനൂരിസത്തിന്റെ വക്താക്കളായിക്കൊണ്ട് ആ പേരിലല്ലെങ്കിലും മറ്റു ചില പേരുകളിൽ ഈ സമൂഹത്തിലേക്ക് ഭാഗികമായ ഹദീസുകൾ നിഷേധിച്ചുകൊണ്ട് പരിപൂർണ നിഷേധത്തിലേക്കുള്ള ചവിട്ടുപടിയായിക്കൊണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങളിൽ ഒരു സമൂഹം ഇങ്ങനെ കിടന്നുകൊണ്ട് വിഷമിക്കുമ്പോ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഞങ്ങളെപ്പറ്റി എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, റബ്ബിന്റെ സഹായം വേണോ, സമയം ഇപ്പോഴും വൈകിയിട്ടില്ല, പ്രമാണങ്ങളിലേക്ക് മടങ്ങൂ, അള്ളാന്റെ ആയത്തുകളിലേക്ക് മടങ്ങൂ, ഹദീസുകളൊന്ന് അംഗീകരിക്കൂ, എന്റെ ബുദ്ധിക്ക് യോജിക്കാനാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുഅ്തസിലത്ത് പലതും തള്ളിയതുപോലെ, ഖവാരിജുകൾ തള്ളിയതുപോലെ തള്ളിക്കളയല്ലേ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് ഇപ്പോഴും പറയുന്നു. ഇതല്ലേ സഹോദരങ്ങളെ അന്നും പറഞ്ഞത്, ഇന്നും അതാ പറയുന്നത്, നമുക്കിതിലിപ്പോഴും അതേ പറയാനുള്ളൂ. നമ്മൾ ആലോചിച്ചു നോക്കണം, മാനദണ്ഡങ്ങൾ ആര് വിട്ടാലും ഏത് കാലത്തും ഇതന്നെ സംഭവിക്കുക. ഇനി നമ്മൾ ഈ മാനദണ്ഡം തന്നെ പോയാൽ നമുക്ക് സംഭവിക്കും? അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്നും സഹോദരങ്ങളെ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുക, അവിടെയാണ് ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരർത്ഥത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെയാണ്. അതേ അവസരത്തിൽ ഈ പ്രമാണങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോ എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഈ സമൂഹത്തിലേക്ക്, കെട്ടുകഥകൾ കടന്നുകൂടി, ഇല്ലാത്ത കഥകൾ കടന്നുകൂടി, എന്തൊക്കെ സമൂഹത്തിലേക്ക് കടന്നുവന്നു. ഔലിയാക്കളെ കുറിച്ച് വളരെ മോശപ്പെട്ട ചിന്താഗതിയല്ലേ സമൂഹത്തിലേക്ക് ഈ സൂഫികൾ കൊണ്ടുവന്നത്? അല്ലേ മഹാരഥനായ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ എന്തൊക്കെയാ പറഞ്ഞ് വികലമാക്കിയത്? അല്ലേ ഖബറിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു മുരീദിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മുൻകർണക്കീർ എന്ന മലക്ക് വന്നപ്പോ, മൻ റബ്ബുക്ക എന്ന ചോദ്യത്തിന് നിന്റെ റബ്ബാരി, നബിയാരി, ദീനേർ എന്ന ചോദ്യത്തിന് ഇയാൾ ഒന്നും മറുപടി പറയുന്നില്ല. ഇയാൾ ഖബറിൽ വെച്ച് ഒക്കെ ഉത്തരം പറയണെന്താണ്? യാ ഹൗസിയാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാ ഇയാൾ പറയുന്നത്. മുൻകർണക്കീർ വടിയെടുത്തു, അടിക്കാനൊങ്ങിയപ്പോ പിന്നിൽ നിന്നൊരാൾ വന്ന് വടി പിടിച്ചാണ് കൊണ്ടുപോയി. ഈ കഥ സൂഫികളായ ആളുകളെ, നിങ്ങൾ ഏതെങ്കിലും മൂലയിലിരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മാലപ്പാട്ടിലില്ലേ, ആ മാലപ്പാട്ട് അംഗീകരിക്കുന്നില്ലേ നിങ്ങൾ എന്ന അത് സമൂഹത്തോട് പറയൂ, ധൈര്യമായി പറയൂ, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ അതിന്റെ അടിസ്ഥാനം നിങ്ങൾ എവിടെ നിന്നാണ് പകർത്തിയെടുത്തത് എന്ന് അത് വായിക്കുക, അപ്പൊ നിങ്ങൾ അതും തള്ളിക്കോളൂ. അങ്ങനെ തള്ളേണ്ടതൊക്കെ തള്ളി 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 ഒറിജിനൽ കിതാബ് സുന്നത്തിലേക്കാണ് മടങ്ങിയ നമ്മൾ തമ്മിലും ഐക്യമായി, എല്ലാവർക്കിടയിലും ഐക്യമായി. എന്തൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വിശ്വാസം! ശൈഖ് ജീലാനി റൂഹിന്റെ കൊട്ട തട്ടിയെന്നില്ല ഞാൻ ആ മാലപ്പാട്ടൊന്നും ഇപ്പൊ പാടുന്നില്ല, ഒരുപാട് ആളുകൾ കേട്ടതാണതൊക്കെ. കൊട്ട തട്ടിയ കഥ, റൂഹിന്റെ കൊട്ട തട്ടി, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണോ? എന്നാ അത് സമൂഹത്തോട് പറഞ്ഞേക്കൊരു മൗല ഇവിടെ വന്നിട്ട് റൂഹിന്റെ കൊട്ട തട്ടി മഹാനായ ശൈഖ് ജീലാനി എന്നൊക്കെ തട്ടിവിട്ടിട്ടുണ്ട്, അതൊന്നും ശരിയല്ല, പറഞ്ഞോളൂ. മഞ്ചേരിയിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞോളൂ, എവിടെ വെച്ചാലും വേണ്ട, ഞങ്ങളും കേട്ടോളാ, നിങ്ങൾ പറഞ്ഞോളിൻ. എന്നാ പിന്നെ ഈ വക വിശ്വാസങ്ങളൊക്കെ സഹാബത്തിനുണ്ടെങ്കിൽ അത് പറ. അവരല്ലേ സുന്നത്ത് ജമാഅത്ത് എന്ന് വെറുതെ പറഞ്ഞാ മതിയോ സുഹൃത്തുക്കളെ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലും സഹാബത്തൊക്കെ അല്ലേ? ഇവർക്ക് ഈ വിശ്വാസം ഉണ്ടായിരുന്നു? ഇവരാരെങ്കിലും ഇങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു? എത്ര കാലമായി പ്രിയമുള്ളവരെ, ഈ ഉള്ളവൻ തന്നെ പല വേദികളിൽ വെച്ച് ചോദിക്കാൻ തുടങ്ങിയതാണ്. അസ്രായീലിനെ ഭീഷണിപ്പെടുത്തി എന്ന് മാത്രമല്ല, ഒരൌലിയ റോട്ടിലൂടെ പോകുമ്പോ ഇയാൾ നിസ്കരിക്കൊന്നുമില്ല പോലും, അപ്പൊ ഈ ഔലിയ ഇങ്ങനെ നടന്നു പോകുമ്പോ കുട്ടികൾ ഇങ്ങനെ പിന്നാലെ കൂടി, നിസ്കരിക്കാത്ത ഔലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ കൂടിയപ്പോ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു എന്നാണ് ഈ ഔലിയക്ക്. ഔലിയ തിരിഞ്ഞു നിന്നിട്ട് ഒരൊറ്റ വർത്താനാണ്, ഇടങ്ങൾ തന്നെ കളിയാക്കുകയാണല്ലേ. എന്നിട്ട് മേപ്പെട്ടാൻ നോക്കിയിട്ട് വിളിക്കാണ്, ഈ അസ്രായീൽ, അസ്രായീലെ ഈ മക്കള് 19 എണ്ണത്തിന്റെ പിന്നാലെ കൂടിയിട്ട് ഇവരൊക്കെ എന്നെ പരിഹസിക്കാണ്. ഇപ്പൊ തന്നെ ഈ 50 എണ്ണത്തിന് മയ്യത്താക്കിയിട്ടില്ലെങ്കിൽ മലക്കുകളുടെ രജിസ്റ്റർ പട്ടികയിൽ നിന്ന് നിന്റെ പേര് ഞാൻ അങ്ങോട്ട് ഡിസ്മിസ് ചെയ്യും, ഞാൻ നിന്നെ സസ്പെൻഡ് ചെയ്യും, ഡിസ്മിസ് ചെയ്യും എന്നാ മൂപ്പര് പറഞ്ഞത്. പിന്നെ ഞാൻ പിരിച്ചുവിടും മലക്കുകളുടെ പട്ടികയിൽ നിന്ന്. ആര് ആര് ഒരൌലിയ പാപ്പ നിഷേധിക്കാൻ കഴിയോ? മുസ്ലാക്കന്മാരെ, പള്ളിക്ക് കിതാബില്ലേ? നിങ്ങൾ ഓതുന്ന കിതാബുകളില്ലേ? നിങ്ങൾ വലിയ ഹോജ എന്ന് പറയുന്ന ആളുടെ കിതാബുകളില്ലേ? വായിക്കതില്ലെന്ന് സ്റ്റേജിൽ വെച്ച് വായിക്ക്, ആളുകളോട് പറഞ്ഞുകൊടുക്ക്, മൗലവി കള്ളം തട്ടിവിട്ടതാണെന്ന് പറയ്. കിതാബിലില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പറ, ഈ സമൂഹം മനസ്സിലാക്കട്ടെ. എന്നിട്ട് എന്താണ്?
ആണ്. അപ്പൊ തന്നെ അസ്രായിൽ എന്ത് ചെയ്തു, ഫസ്ബഹു മൗത്ത ജ്മഴീന്നാണ്, 50 കുട്ടികളെയും റൂഹ അവിടെ സ്പോട്ട് എന്ന് പിടിച്ച് കുട്ടികളൊക്കെ മയ്യത്താക്കി. എന്താ ഈ വർത്താനം? ഏത് അഹ്ലു സുന്നത്ത് ജമാഅത്തിൽ ആ സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങളിത് പറയുമ്പോ നിങ്ങൾക്ക് രക്തം തളക്കരുത്, നിങ്ങൾക്ക് വാശി തോന്നരുത്. എല്ലാ വാശിയും ഖബറിൽ അടങ്ങും സഹോദരങ്ങളെ, എല്ലാ വാശിയും നരകം കാണുമ്പോ ഒതുങ്ങും സഹോദരങ്ങളെ. ഇത് എന്റെയും നിങ്ങളുടെയും വിഷയമല്ല പറയുന്നത്, നമുക്കൊക്കെ പരലോകത്ത് രക്ഷപ്പെടണ്ടേ മുസ്ലിയാക്കന്മാരെ, നമുക്കതിൽ പരലോകത്ത് നമുക്ക് രക്ഷ വേണ്ടേ? ഈ വിശ്വാസം ആരാ വിശ്വസിച്ചത്? അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? സഹാബത്ത് പഠിപ്പിച്ചതാണോ? ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണോ? നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നു? ഇല്ലെങ്കിൽ പറ, ആ വിശ്വാസം തെറ്റാണ്, ഞങ്ങൾ ആ വിശ്വാസത്തെ എതിർക്കുന്നു എന്ന് മൈക്ക് കെട്ടിയിട്ടോ പേജുകളിൽ എഴുതിയിട്ടെങ്കിലുമോ ഒന്ന് പറയൂ. എന്നാ ഞങ്ങൾ ഇത് പറയൂല, ഞങ്ങളൊരാളെ പേരിൽ ഓല് പിൻവലിച്ച വാദം പിന്നെ ഞങ്ങൾ പറയൂല. ഇനി സഹോദരന്മാരെ, കബർ സിയാറത്താന്നും പറഞ്ഞു കണ്ട് ഈ കബറുകളൊക്കെ പോയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? സിയാറത്ത് എന്ന് പേരിടുക, എന്നിട്ട് ഓരോരുത്തരെ തണ്ടിപ്പെറുക്കി ആണിനും പെണ്ണിനും ഒക്കെ ബസ് കയറ്റിയിട്ട് മഹറം ഉണ്ടായിട്ടും ഇല്ലാതെയൊക്കെ അങ്ങനെ അജ്മീർ, നാഗൂര്, മുത്തുപ്പേട്ട, തഞ്ചാവൂര്, കീഴക്കര, അവസാനം ലൂലു മാർക്കറ്റ് എന്നും പറഞ്ഞ് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഇങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ പോകുമ്പോ എന്താ പഠിപ്പിക്കണത്? നമ്മളെ പെരുമ്പടപ്പ് പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മൗലിദിലൊരു വരി കാണാം. എന്താ അതിൽ വരി? മഹാത്മാക്കളുടെ ദർഗയിലേക്ക് കടന്നു ചെന്നാൽ മഹാത്മാക്കളുടെ കബറിന്റെ സമീപത്ത് പോയി സഹായം ചോദിച്ചോൽ, അവിടെ അള്ളാഹു തആല നമ്മുടെ വിളിക്ക് ഉത്തരം തരാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി ഒരു മലക്കിനെ ആ ജാറത്തിന്റെ അടുത്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി ചിലപ്പോ മലക്ക് മാത്രല്ല, വതാറത്തൻ മറ്റു ചിലപ്പോൾ യഹ്റുജുൽ വലിയ്യു മിൻ ഖബരിഹി, ഔലിയപ്പാപ്പ തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഫയഖ്ദീ ബിനഫ്സിഹി തലബാത്ത്, നമ്മൾ തേടുന്ന തേട്ടം അങ്ങ് നിവർത്തിച്ച് തരുമെന്ന് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ പേരിലുള്ള പെരുമ്പടപ്പ് മൗലിദ് എന്ന് പറയുന്ന വക മൗലിദ് കിതാബിലെ ഉമ്മമാരെ നിസ്കാരപ്പായയിൽ ചുരുട്ടിവെച്ചിട്ട് ആ വക കിതാബിലെ 444 വക, 4444 വക, അങ്ങനെ വക കിതാബിലെ മൗലിദിൽ ഇതില്ലേ? പറയൂ പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഏത് സുന്നത്ത് ജമാഅത്താണ് നിങ്ങൾക്കിത് പഠിപ്പിച്ചു തന്നത്? അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞോ? സ്വഹാബത്ത് പറഞ്ഞോ? ഷാഫിഇമാം പറഞ്ഞോ? ഹംബലിഇമാം പറഞ്ഞോ? മാലിക്കിഇമാം പറഞ്ഞോ? അതുപോലെ തന്നെ അബൂഹനീഫഇമാം പറഞ്ഞോ? ഇല്ല. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ? അതല്ലേ കക്ഷിത്വത്തിന് കാരണമായത്? അതല്ലേ ഭിന്നിപ്പിന് കാരണമായത്? അതുകൊണ്ട് മടങ്ങിക്കോ, പ്രമാണത്തിലേക്ക് മടങ്ങിക്കോ. അല്ലാതെ ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തെന്ന് അവകാശവാദം പറഞ്ഞാൽ അത് മുശ്രിക്ക് ഇബ്രാഹിം നബിയുടെ അവകാശവാദം പറഞ്ഞ സ്ഥാനമല്ലാതെ ഒരു പ്രയോജനവും കിട്ടൂല. ഗൗരവത്തോടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, സിയാറത്താന്ന പേര്, എന്നിട്ട് പോയിട്ട് ഇങ്ങനെയുള്ള വാദം. നോമ്പെടുക്കൂല, നിസ്കാരല്ല, ഔലിയപ്പാപ്പയാണ്, കാണൂല, 40 തടിയാണ്, 360 തടിയാണ്, മമ്പർത്ത തങ്ങളെ പറ്റി വരെ അത് പറഞ്ഞു, നിസ്കരിക്കൂല. ഞങ്ങൾ ഇന്ന് വരെ അത് പറഞ്ഞിട്ടില്ല. ഇവര് എഴുതിയിട്ടാ ഞങ്ങളൊക്കെ വായിച്ചത്, മമ്പർത്തപ്പാപ്പ ജമാഅത്തിന് വരൂല, അതുവരെ നമ്മളാരും ഇതറിയില്ലല്ലോ. ഇവര് സ്നേഹിച്ചിട്ട് എഴുതിയതാ. ഹേയ്, ഇവര് സ്നേഹിച്ചാ പിന്നെ ഇങ്ങനെ ഇങ്ങനെ എഴുതും, തെറി എഴുതും. ഒരാൾ നിസ്കരിക്കൂല എന്ന് പറഞ്ഞാൽ അതിനെക്കാണപ്പുറമുള്ള തെറിഞ്ഞ് എന്താ? ജമാഅത്തിന് വരൂലാന്ന്. ഏയ്, അള്ളാന്റെ റസൂല് പറയുന്ന പൊരയിലുണ്ടായിട്ട് ഒരു കാരണമല്ലാതെ ജമാഅത്തിന് വരാത്ത ആൾക്കാരെ വീടടക്കം ഞാൻ വേറെ കിട്ട് ചുട്ട് കത്തിക്കാൻ തീരുമാനിച്ചു എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് മമ്പർത്തത്തങ്ങൾ പൊരി കുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് മദ്ഹ, അത് അദ്ദേഹത്തെ അപമാനിക്കലല്ലേ? തീർന്നില്ല. എന്നിട്ട് മമ്പർത്തപ്പാനോട് മുഅദ്ദിന് പള്ളിയിലെ മുഅദ്ദിൻ പോയിട്ട് പറഞ്ഞല്ലോ, പാപ്പ നിങ്ങൾ എന്താ ഈ ജുമാഅക്കും ജമാഅത്തിനും സുബൈക്ക് പ്രത്യേകിച്ചും നിങ്ങളെ കാണാനല്ലോ. എന്നാ ജുവാന്ന് പറഞ്ഞു. വാന്ന് പറഞ്ഞു, രാവിലെ മമ്പർത്ത കടവിലെത്തി, എന്റെ കൈ മുറുകെ പിടിച്ചോ എന്ന് പറഞ്ഞു. മുറുകെ പിടിച്ചു, മുക്കരിക്കാക്ക മുറുകെ പിടിച്ചു. മമ്പർത്തപ്പാ പറഞ്ഞു, കണ്ണ് ചിമ്മിക്കോ എന്ന് പറഞ്ഞു. ഇനി ബാക്കി മുക്രിക്കാക്കയാണ് പറയുന്നത്. ഞാനങ്ങ് കണ്ണ് തുറന്നു നോക്കുമ്പോ അല്ലാ, മക്കാ ഹറം ഷരീഫിൽ ഞങ്ങൾ ജമാഅത്തിന്റെ സഫിലെത്തിപ്പോയി. കണ്ടോ? അപ്പൊ ഇവര് നിസ്കരിക്കൂല എന്ന് പറയാം, എന്നിട്ട് അത് മക്കത്താ നിസ്കരിക്കണെന്ന് പറയാ. ഏ, മക്കത്തും കാണും, മുക്കത്തും കാണും, എല്ലായിടത്തും കാണും, ഒരേ തടിയാണ്, എല്ലാ തടിയുണ്ട്, ഒരുപാട് തടിയുണ്ട്. നിസ്കരിക്കാത്തത് എന്താന്ന് ചോദിച്ചാൽ സി എം മടവൂര് കാണിച്ചു കൊടുത്ത എന്താണ്? കഴബന്റെ ഫോട്ടോ. അവിടെ ആരാ മൂപ്പര കൈപ്പത്തി തന്നെ കഴബ തെളിയുന്നു. ആരാ അവിടുത്തെ ഇമാമ്? സുദൈസല്ല, ചുറയുമല്ല, വേറെ ഇമാമിങ്ങളൊന്നുമല്ല, സി എം മടവൂര് ഇമാമത്തിക്കണ അവിടെ, അവിടെ മൂപ്പര് ഇമാമത്ത് നിൽക്കണ. ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു കമ്പനി. റമദാനായി കഴിഞ്ഞാൽ മൂപ്പര് നോമ്പോൽക്കൂല, സുഖല്ല, അതിനിപ്പോ അള്ളാഹു താല അദ്ദേഹത്തെ ശിക്ഷിക്കൂല. കാരണം ഒരു മനുഷ്യന് മാനസികമായ രോഗമുണ്ടായാൽ അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. തെക്കിലീഫ് ബാധകല്ല, ഒരാൾക്ക് ഭ്രാന്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ബാധകല്ല. എന്നാൽ മറ്റുള്ളവരൊക്കെ ഭ്രാന്തന്മാരാകണോ?
ഇതല്ലേ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്. അദ്ദേഹത്തെ റമദാനിൽ കാണാൻ ചെന്നിരുന്ന ആൾക്കാർക്കൊക്കെ മൂപ്പരൊരു ചായ കണ്ട് കുടിച്ചിട്ട് കുടിക്കടാന്ന് പറയും, കുടിക്കടാന്ന് പറയും. നിങ്ങൾ സുന്നത്ത് ജമാഅത്താണ് വിശ്വസിക്കണ വിശ്വാസമായി പറയുന്നത്, ഇത് നിങ്ങൾ ആക്ഷേപിക്കാനല്ല. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ നിഷ്പക്ഷമതികളോട് പറയാണ്, നിങ്ങൾ ഞങ്ങളെപ്പറ്റി എന്തും വേണമെങ്കിൽ പറഞ്ഞോളൂ, പക്ഷെ ആഹ്റത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ സാക്ഷിയാവൂലേ? ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ ഉമ്മമാരെ ഉപ്പമാരെ? ഈ വിശ്വാസം എന്ത്? റമദാന് ചായ കുടിപ്പിക്കുക, ചായ മൂപ്പര് നോമ്പെടുക്കുന്നില്ല വേണ്ട, വരുന്നവരെ കുടിപ്പിക്കുക, എന്നിട്ട് മസാല ചോദിക്കുക ഒരു ചങ്ങായിനോട്, സ്റ്റേജിൽ മുഖാമുഖത്തിൽ ഒരു അഹസനി എന്ന് പറയുന്ന ചങ്ങായിനോട് ചോദിക്കുക, നിങ്ങളിത് ഇങ്ങനെ ഈ പാപ്പ ഇങ്ങനെ സി എം മടവൂര് കുടിപ്പിച്ചിരുന്നല്ലോ ചായ, അന്ന് അങ്ങനെ നോമ്പ് മുറിച്ചോരെ നോമ്പ് എന്താ വേണ്ടത്? കലാ വീട്ടണോ? മൂപ്പരാളതിന് കൊടുക്കുന്ന മറുപടി എന്താന്ന്? എന്തൊരു സങ്കടാണ് റഹ്മാനെ. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സമുദായത്തെ ഇത്തരക്കാരുടെ ഷെറിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവർക്കൊക്കെ അള്ളാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ, അവരൊക്കെ നന്നാകണം. നേരത്തെ പറഞ്ഞില്ലേ ബാബരി മസ്ജിദിന്റെ താഴികക്കുടം തച്ചുടച്ച വ്യക്തി, അദ്ദേഹം ഇന്ന് ഇസ്ലാമിക ആദർശത്തിന്റെ മുന്നിൽ ാണ്. മനസ്സിലാക്കണം, ഹിദായത്ത് റബ്ബാണ് കൊടുക്കുന്നത്, നമുക്ക് നിരാശയൊന്നുമില്ല, ഉണ്ടാവാനും പാടില്ല. സഹോദരങ്ങളെ, ഇദ്ദേഹം എന്തായാലും മറുപടി കൊടുത്തറിയോ, അയാൾ നോമ്പ് വീട്ടണ്ടാന്ന്, കാരണം അയാളെ നോമ്പ് മുറിഞ്ഞിട്ടില്ല. എന്താ കാരണം? അത് അല്ലയാ കൊടുത്തത്, കൊടുത്തത് സി എം മടവൂരാണെങ്കിൽ കൊടുത്തത് അല്ലയാണെന്നാണ് ഫലത്തില്. ഏതുപോലെ മസ്അലയും പറഞ്ഞു. എന്ത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, നമുക്കൊക്കെ സംഭവിക്കാവുന്നൊരു കാര്യമാണ്, ഇനിയിപ്പോ റമദാൻ മാസമാണ് വരുന്നത്, അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ആ റമദാനിൽ നമ്മെ റബ്ബി എത്തിക്കുമാറാകട്ടെ, ആ റമദാനിനെ പരിപൂർണമായ നിലക്ക് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി റബ്ബിന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗം പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലപ്പോ റമദാനിന്റെ ഒന്നാമത്തെ ദിവസം സംഭവിക്കാവുന്ന ഒരു അബദ്ധമുണ്ട്. അതെന്താ? എന്നും ചായ അടിച്ചു പരിചയമുള്ള ചിലപ്പോ നല്ല ദാഹമുണ്ടെങ്കിൽ വന്നിട്ട് വെള്ളം കുടിക്കും. കുറച്ച് കഴിഞ്ഞാ ഓർമ്മ പടച്ചോനെ, വെള്ളം കുടിച്ചല്ലോ, നോമ്പായിരുന്നല്ലോ, ഓർമ്മ ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഓർമ്മപ്പെടുത്തുമ്പല്ല. അയാളെ നോമ്പ് മുറിഞ്ഞോ? മുറിഞ്ഞില്ല. അള്ളാഹുന്റെ റസൂൽ എന്താ കാരണം പറഞ്ഞത്? ഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു, അള്ളാഹുവാണ് അദ്ദേഹത്തെ ഭക്ഷിപ്പിച്ചത്, അള്ളാഹുവാണ് അദ്ദേഹത്തെ കുടിപ്പിച്ചത്. അയാൾ നോമ്പ് പൂർത്തിയാക്കട്ടെ, കലാ വീട്ടേണ്ടതില്ല. ഈ മസല എടുത്തിട്ടാണ് ഈ ചങ്ങാതി പാവപ്പെട്ട മനുഷ്യന്മാരോട് പറയുന്നത്, അത് മടവൂരാണ് കൊടുത്തതെങ്കിൽ കൊടുത്തത് അല്ലേന്ന്, അതുകൊണ്ട് അയാൾ നോമ്പ് മുറിഞ്ഞിട്ടില്ല. എന്താണ് കഷ്ടം? ആലോചിച്ചു നോക്കൂ. ഇവർ ഈ സമൂഹത്തോട് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കോലമാണിത്. ആലോചിച്ചു നോക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ പഠിപ്പിച്ച ഇസ്ലാം എവിടെ? നിസ്കരിക്കൂല എന്ന് പറയുന്ന ആളെ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോ കാലുകൊണ്ടൊരു തട്ടാൻ കൊടുത്തു എന്നാണ്. ആര്? ഒരു പ്രത്യേകമായ കുത്തുബ്. കുത്തുബ് വലിയ സൂഫിസത്തിന്റെ നേതാവാണ്, അഹമ്മദുൽ ബദവി. അഹമ്മദുൽ ബദവി സൂഫികളുടെ കുത്തുബുൽ അഖ്താബാണ്. ആ കാറ്റഗറിയിലുള്ള കാബിനറ്റിലുള്ള വലിയ പദവിയുള്ള ആളാ. മൂപ്പര് നിസ്കരിക്കൂല. ബദവി മൗലിദ് കണ്ട മൗലിദ് ഉണ്ടാവ അകക്കിതാബില്, അർത്ഥം അറിയില്ലല്ലോ നമ്മുടെ സാധു സഹോദരങ്ങൾക്ക്. അതുകൊണ്ട് രക്ഷപ്പെടുകയാണ് സഹോദരങ്ങളെ. ആ ബദവി മൗലിദിൽ ദീർഘമായിട്ടൊരു കഥ പറയുന്നുണ്ട്. ഈ ബദവി നിസ്കരിക്കൂല, മൂപ്പര് ജമാഅത്തിനും വരില്ല, ജുമാഅക്കും വരില്ല. ഒരാൾ പോയി ചോദ്യം ചെയ്യാൻ, അതോ അദ്ദേഹം അന്നത്തെ നല്ലൊരു പണ്ഡിതനാ, അദ്ദേഹം അന്ന് ജീവിച്ചിരിക്കുന്ന നല്ലൊരു പണ്ഡിതനാ, അദ്ദേഹം പോയിട്ട് പറഞ്ഞു, അല്ല ശൈഖ് നിങ്ങൾ എന്താ ഈ ജമാഅത്തിന് വരില്ലല്ലോ, ഒരൊറ്റ തട്ടാണ് ഇയാള്, ഒരു തട്ടിന് ഇയാള് മാസങ്ങളുടെ വഴിദൂരുള്ള പ്രദേശത്ത് പോയിട്ട് അതും കറാമത്തി കൂട്ടർക്ക് നിസ്കരിക്കാത്ത തെമ്മാടി ഒരു തട്ട് തട്ടിയപ്പോ പോയിട്ട് എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് പോയി വീണു എന്ന് കറാമത്തായിട്ട് വിളിച്ചു പറയണ്. എന്നിട്ട് അയാൾ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. കിടക്കുമ്പോ ആൾക്കാർ ചോദിച്ചോലോ, എന്താ ഈ ഇവിടെ കിടക്കുന്നത്? പറഞ്ഞു, ഒന്നുമല്ല, ഞാൻ അങ്ങനെ അഹമ്മദ് ബദവി എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ഇങ്ങനെ നിസ്കരിക്കാത്ത എന്താന്ന് പോയിട്ട് വളരെ വിനയത്തോടെ ചോദിച്ചു. മൂപ്പരൊരു തട്ട് തട്ടിയതാണ്, അപ്പൊ അതിന്റെ കോലാപ്പത് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അതാ നിൽക്കുന്ന ആള് എന്നുണ്ട്. അപ്പൊ അഹമ്മദ് ബദവി അവിടെയുണ്ട്, എത്തി. പോയിറ്റ് മൂപ്പരെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഒറ്റ തട്ട അങ്ങോട്ടും കൊടുത്തു, അവിടെ കണ്ടി തിരിച്ചെത്തും ചെയ്തു. വല്ലാത്ത കറാമത്തല്ലേ? എന്താ സുന്നത്ത് ജമാഅത്തിന്റെ പവർ? ഇത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ട സാധാരണ ജനങ്ങളോട് പറ, ഇതിന്റെ തെളിവ് പറ. അള്ളാന്റെ റസൂൽ അങ്ങനെ ഞങ്ങളോട് പഠിപ്പിച്ചു എന്ന് പറ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അശറത്തുൽ മുബശ്ശിരീങ്ങൾ പഠിപ്പിച്ചു എന്ന് പറ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള ബീവിമാര്, മഹാരഥന്മാരായ സ്വഹാബ വനിതകൾ പഠിപ്പിച്ചു എന്ന് പറ. ഈ ഉമ്മമാരോട് അതല്ലാതെ വെറുതെ നിങ്ങൾ ഞങ്ങളെത്തെറി പറഞ്ഞ് നിങ്ങളൊന്നും സുന്നികളല്ല, നിങ്ങളൊക്കെ പിഴച്ചവരാണ്, വക്കാബികളാണ്, ആകെ വിദഅത്തിന്റെ കക്ഷികളാണ്, നിങ്ങളോട് മിണ്ടാൻ പാടില്ല, ഒരു സലാമും പറയാൻ പാടില്ല, മരിച്ചാ കിടക്കാൻ പാടില്ല, ഒന്നും പാടില്ല എല്ലാം പറഞ്ഞതുകൊണ്ട് ഇതിന് മറുപടി ആവൂലല്ലോ സുഹൃത്തുക്കളെ.
അപ്പൊ സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ഒക്കെ ചുരുക്കം എന്താണെന്നറിയോ? ഈ കക്ഷിത്വങ്ങളൊക്കെ ഉണ്ടായത് ഈ മാനദണ്ഡം വിടുമ്പോഴാണ്. ഈ പിടിവള്ളി വിടല്ലാന്നാ പറയണത്. ഇതാ ഇതിൽ മുറുകെ പിടിക്കൂന്ന നമ്മളൊക്കെ ഒന്നാകും. വഴത്തസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുതേ, അങ്ങനെ ഭിന്നിക്കരുതേ. അത്തിയുള്ളാഹ വാത്തിയുർ റസൂൽ, അള്ളാഹനെ അനുസരിക്കൂ, അള്ളാഹന്റെ റസൂലിനെയും അനുസരിക്കൂ. അള്ളാഹനെ ഞങ്ങൾ അനുസരിച്ചോളം മൗലവി. റസൂലിനെ മുഴുവനാണ് അംഗീകരിക്കാൻ പറ്റൂല, കാരണം അള്ളാഹന്റെ റസൂല് പറഞ്ഞ ചിലതൊക്കെ ഈ കാലഘട്ടത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റൂല ബുദ്ധിക്ക്. അതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കൂല. ആ പകുതി ഇങ്ങനെ നിഷേധിച്ച് എന്നിട്ട് അതിന്റെ പേരിൽ അത് ന്യായീകരിച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആ നിലക്ക് ഹദീസ് നിഷേധിച്ച ഐക്യണ്ടാവൂല സഹോദരങ്ങളെ. അള്ളാഹനെയും റസൂലിനെയും അനുസരിക്കൂ എന്ന് പറഞ്ഞതിന്റെ ശേഷമാണല്ലോ പറയുന്നത്, ഫലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുതേ, അങ്ങനെ ഭിന്നിച്ചാൽ ഫതഫ്ശലോ ഫതദ്ഹബ റീഹുക്കും വസ്ബിറോ, നിങ്ങളുടെ കാറ്റങ്ങ് പോയി പോകും നിങ്ങൾ ഭിന്നിച്ചാൽ, നിങ്ങൾ നല്ല ക്ഷമയോടെ സത്യത്തിൽ പിടിച്ചു നിൽക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ആ മാനദണ്ഡത്തിൽ നിന്ന് വിടാതെ പിടിച്ചു നിന്നാൽ ഈ ആദർശ കൂട്ടായ്മക്ക് കണ്ടോ, ഞങ്ങൾക്ക് വലിയ സമ്പത്തില്ല, ഞങ്ങൾക്ക് വലിയ ഓഫീസിലെ സംവിധാനങ്ങളൊന്നുമായിട്ടില്ലെങ്കിലും ഞങ്ങളെ പിടിച്ചു പുറത്താക്കി പുറത്തേക്ക് നടുറോട്ടിലേക്ക് ഇറക്കിയ നാട് തൊട്ടും ഇന്ന് വരെ ഈ തൗഹീദിന്റെ ആദർശം ഇവിടെ നിലനിർത്തുകയാണ്. രാജ്യമൊട്ടാകെ ഡോർ ടു ഡോർ കയറിയിട്ട് ഇസ്ലാമിന്റെ ആദർശം പറയുകയാണ്. ഗാലറികളിലൂടെ സമൂഹത്തിന്റെ ആദർശം പഠിപ്പിക്കുകയാണ്. നേർവഴിയിലൂടെ പഠിപ്പിക്കുകയാണ്. നേർപഥത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പീസ് റേഡിയോയിലൂടെ പതിനായിരങ്ങൾ ഒരേ സമയം കേട്ടുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിലൂടെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, അതിനൊരു ഭംഗം വരാൻ പാടില്ല, ആ ആദർശത്തിൽ മായം കലരാൻ പാടില്ല. അത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി എത്തിക്കാൻ നമ്മളെയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഉറപ്പിച്ച് തറപ്പിച്ച് നമുക്ക് പറയാനാകും, അള്ളാഹുവിന്റെ റസൂലിൻ്റെതാണെന്ന് സ്ഥിരപ്പെട്ടു വന്ന എല്ലാ ഹദീസുകളും സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന സംഘടനകളിൽ അഥവാ കൂട്ടായ്മകളിൽ ഈ കൊച്ചു കൂട്ടായ്മക്കല്ലാതെ ആർക്ക് സാധിക്കും? എല്ലാവരും ഇന്ന് ഹദീസുകൾ അത് സ്വീകരിക്കണോ വേണ്ടേ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കും എപ്പോഴും, എന്ത്? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുറപ്പാണോ? എന്നാൽ സമിഅനാ, ഞങ്ങൾ കേട്ടു, വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചു. അതാരാ പഠിപ്പിച്ചു തന്നത്? ആ മാനദണ്ഡം നബി തങ്ങളുടെ പേരിൽ ആരെന്ത് വാരി എഴുതിയാലും സ്വീകരിക്കുന്ന കമ്പനിയൊന്നുമല്ല ഞങ്ങൾ, മറിച്ച് ഞങ്ങൾക്ക് അതിനും ഒരു പ്രമാണമുണ്ട്. അള്ളാഹന്റെ റസൂല് പറഞ്ഞോനെ ഞങ്ങൾ നോക്കുന്നുള്ളൂ, അഥവാ അത് സഹിഹാണോ എന്നാണ് പരിശോധിക്കുന്നത്. അതാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ബുദ്ധിക്ക് കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് ഞങ്ങളുടെ മാത്രം തീരുമാനമാകാൻ പാടില്ല, മറിച്ച് റബ്ബിന്റെ തീരുമാനം അതാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല. നബിയെ, നിങ്ങൾ വിധിക്കുന്ന ഒരു വിധി, ആ വിധിയോടവർക്ക് എതിർപ്പുണ്ടാകാൻ പാടില്ല, മനസ്സാക്ഷി കുത്തു തോന്നാൻ പാടില്ല, വിഷമമില്ലാതെ സന്തോഷത്തോടെ ഒക്കെ സ്വീകരിക്കണം. അത് നമ്മെ പഠിപ്പിച്ചത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ്. ഒരൊറ്റ സംഭവം ഞാൻ പറയട്ടെ. ഇതാ ഇപ്പൊ കുറച്ച് രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞുപോയില്ലേ റജബ്, റജബ് മാസം ഇങ്ങനെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഷഹബാനിലേക്ക് ഇങ്ങനെ എത്തിയല്ലോ. ഈ സമയത്ത് മിഅ്റാജിന്റെ ഒരു ചർച്ച ഇങ്ങനെ വന്നല്ലോ. ഈ മിഅ്റാജും ഇസ്റാവും ഒക്കെ വന്നപ്പോ പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പലരും പറഞ്ഞു ഒരു സ്വപ്നമാണ്, അന്നിപ്പോ നമുക്ക് അങ്ങനെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല. ശരി, അവരുൾക്കൊള്ളണ്ട, പരലോകത്തെ വെച്ച് അള്ളാഹുവിന്റെ അടുക്കലൊരു തീരുമാനമാകും. അങ്ങനെ തീരുമാനമാകാത്തതൊക്കെ തീരുമാനമാകുന്ന ലോകമാണല്ലോ പരലോകം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ സംഭവം ഉണ്ടായ ഒന്നാം തീയതി മുതൽക്ക് തുടങ്ങിക്കണ ഈ യുക്തിവാദം എന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല. ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് അള്ളാഹന്റെ മുത്ത മുസ്തഫാക്കല്ലേ? അവിടുന്ന് മിഅ്റാജും ഇസ്രാവും ഒക്കെ കഴിഞ്ഞിട്ട് കഅബയുടെ പരിസരത്തിരുന്നു കൊണ്ട് യാത്രാവിവരണം നടത്തുകയാണ്. യാത്രാവിവരണം നടത്തുമ്പോ നമ്മുടെ മാനദണ്ഡം ഞാൻ പറയുന്നത് കേട്ടോ സഹോദരങ്ങൾ, എല്ലാവരും മനസ്സിലാക്കണം. ഹദീസുകളോടുള്ള നമ്മുടെ നയം എന്താണെന്ന് ഞാൻ പറയുന്നത്,
എല്ലാ ചവറും ഹദീസാന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ വാരി വിഴുങ്ങുന്നില്ല, അങ്ങനൊട്ട് പാടില്ലതാനും. പിന്നെ നമുക്കൊരു നയമുണ്ട്, ഒരു മാനദണ്ഡമുണ്ട്, അത് സിദ്ദീഖുകളൊക്കെ റളിയല്ലാഹു തആലാ പഠിപ്പിച്ചു തന്നൊരു മാനദണ്ഡാണ്. അതെന്താണെന്നറിയോ, ഈ സംഭവങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിശദീകരിക്കുമ്പോ കുറെ ആൾക്കാർ മുശ്രിക്കുകളൊക്കെ തലയിൽ കൈവച്ച് ഇങ്ങനെ ആർത്ത് ചിരിക്കാൻ തുടങ്ങി. ഈമാൻ ഉള്ളിൽ കടന്നിട്ടില്ലാത്ത ദുർബല മുനാഫിക്കീങ്ങളും വെറുതെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കണ്ടില്ലേ മുഹമ്മദിന് തലക്ക് സുഖല്ല, കണ്ടില്ലപ്പോ പറയുന്നത്, ഇതപ്പോ അവിടെ പോയി വന്നു എന്നായി പറയണം, ഇങ്ങനത്തെ ബടായി ഇനി വേറെന്തേലും പറയണ്ടോ, ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആർത്ത് ചിരിക്കാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലായിരുന്നു, മനസ്സിലാക്കണം. അദ്ദേഹം തൊട്ടപ്പുറത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു കൃഷിസ്ഥലത്തേക്ക് പോയതായിരുന്നു. അവിടെ കഥാ ഈ ആളുകളൊക്കെ ഓടുകയാണ് അബൂബക്കറിനെ ഒന്ന് രാജിവെപ്പിക്കാൻ. മുഹമ്മദിന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് അബൂബക്കറിനെ രാജിവെപ്പിക്കാൻ കിട്ടിയ ഗോൾഡൻ ചാൻസ് എന്ന നിലക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, കേട്ടില്ലേ അബൂബക്കറേ, നിന്റെ കൂട്ടുകാരൻ കടഞ്ഞ ബടായി കേട്ടില്ലേ? അബൂബക്കർ റളിയല്ലാഹു തആലാ ചോദിച്ചു, എന്താ സംഭവം? വന്നവര് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായി നാം ഓപ്പര് പറയുന്നത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആലാ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ അവ കാല ദാലിക് അവിടുന്ന് അങ്ങനെ പറഞ്ഞോ? അപ്പൊ അവർക്ക് ആവേശമായി, പറഞ്ഞു എന്ന് പറഞ്ഞാൽ അബൂബക്കർ ഇപ്പൊ രാജിവെക്കുന്ന വിചാരിച്ച് അങ്ങനെ ഉറപ്പിച്ചു നിൽക്കണ ഈ സാധുക്കള്. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഈമാൻ മനസ്സിലാക്കിയ മഹാനായ നമ്മുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അവരോട് മറുപടി കൊടുക്കുകയാണ്, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ, അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യം തന്നെ. വന്നവര് പിന്നെയും ചോദിച്ചു, നീ അത് ഉൾക്കൊള്ളുകയാണോ, അതൊക്കെ നീ അങ്ങ് വിശ്വസിക്കുകയാണോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാ വീണ്ടും തിരിച്ചു ചോദിക്കുകയാണ്, അതിനേക്കാളപ്പുറം, ഇതിപ്പോ ഒരു രാത്രിയിലല്ലേ എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലുമൊക്കെ വാനലോകത്തിന്റെ ഏഴാകാശങ്ങൾക്കും അപ്പുറത്ത് നിന്ന് എന്റെ നേതാവിന് ന്യൂസ് കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിച്ച മുസ്ലിമായ എന്നോടാണോ ഈ ഒരു ദിവസത്തെ കാര്യം പറഞ്ഞ് നിങ്ങൾ സംശയിപ്പിക്കുന്നതെന്ന രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആലാ മറുപടി കൊടുക്കുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിൽക്കുന്നവരാണോ എങ്കിൽ എനിക്ക് നിങ്ങളോട് എന്നോടും പറയാനുള്ളത്, ഒരു ഹദീസ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ പണ്ഡിതന്മാരോട് അറിവുള്ളവരോട് ഉറപ്പു വരുത്തേണ്ട ചോദ്യം ഒന്ന് മാത്രമാണ്, അതെന്താണ്? അത് സഹീഹാണോ അഥവാ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നുറപ്പാണോ? ഉറപ്പാണെന്ന് പറഞ്ഞാ പിന്നെ ഞാനൊന്ന് മീറ്റിംഗ് കൂടട്ടെ, ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഒന്ന് കൂടട്ടെ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഒന്ന് ആലോചിക്കട്ടെ, ഞങ്ങൾ പരസ്പരം ഒന്ന് പ്രബന്ധം അവതരിപ്പിക്കട്ടെ എന്ന് പറയുന്ന താമസമൊന്നും അവിടെയില്ല. സമിഅനാ, ഞങ്ങൾ കേട്ടു, വഅതഇനാ, ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയുന്ന കമ്പനിയുടെ കൂടെ നിന്നോ? അതേ അവസരത്തിൽ അന്ന് വേറൊരു നേതാവ് കഴിഞ്ഞുപോയി, അവൻ അബൂ ജഹലാണ്. അവന്റെ കുറെ അനുയായികൾ ഉണ്ടായി, ദുർബല വിശ്വാസികൾ. അവർക്ക് ഇത് കേട്ടപ്പോ ചിരിയാണ് വന്നത്. അവർ തലയിൽ കൈവച്ച് ആർത്ത് ചിരിച്ചിട്ട് പറഞ്ഞു, ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാകൂല, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് അവിടുത്തെ തിരുനാവിൽ നിന്ന് കേട്ടിട്ട് പോലും അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല, കേട്ടവനെ കേട്ടിട്ട് പോലും അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞു. ഇതാണ് മുസ്ലിമേ സ്വീകരിക്കുന്നതിന്റെയും തിരസ്കരിക്കുന്നതിന്റെയും മാനദണ്ഡം. ഏത് പക്ഷത്ത് നിൽക്കണം എന്ന് ആലോചിച്ചോളി, ഞാൻ പറയുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് ആ നയം സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്ത് പോണോ, അതോ അത് ബുദ്ധിക്ക് യോജിക്കൂലാണ്, അള്ളാന്റെ റസൂലാണ് നേരിട്ട് പറഞ്ഞിട്ട് പോലും അത് ഉൾക്കൊള്ളാനാകാത്ത അബൂ ജഹിൽ കമ്പനിയുടെ കൂടെ നരകത്ത് പോണോ? തീരുമാനിച്ചോളൂ. അള്ളാഹു നമുക്ക് ഹഖിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതുകൊണ്ടായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹദീസുകളെ തള്ളിക്കളയരുത്, അത് ഒരു പൂർണ്ണമായ നിഷേധം മാത്രമല്ല, ഭാഗിക നിഷേധവും പാടില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, അതിലൊന്നിനെയും നമ്മൾ തള്ളിക്കളയരുത്. അങ്ങനെ തള്ളുകയാണെങ്കിൽ ഖുർആനിൽ നിന്ന് എത്ര തള്ളി, പല ആളുകൾക്കും ഖുർആൻ പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലല്ലോ സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ ഇസ്ലാം? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നൊക്കെ ഇങ്ങനെ ബാങ്കുലു ഇഖാമത്തിലും തശഹ്ഹുദിലും ഇങ്ങനെ ചൊല്ലി നടന്നാൽ മതിയോ സുഹൃത്തുക്കളെ? പോരാ, അതൊക്കെ ജീവിക്കുന്ന ആളുകളാവണം നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ അത് വേണം.
ആ അംഗീകാരം നമുക്ക് വേണം, ആ വിനയം നമുക്ക് വേണം, ആ സമ്മതിച്ചു കൊടുക്കൽ തെളിവുകളുടെ മുമ്പിൽ, പ്രമാണങ്ങളുടെ മുമ്പിൽ വിനയത്തോടെ സമ്മതിച്ചു കൊടുക്കുന്ന മാനസികാവസ്ഥ നമുക്ക് കൈവരണം. അതിന്റെ പേരാണ് ഈമാൻ, അതിന്റെ പേരാണ് ഈമാൻ. അല്ലെങ്കിൽ മോമിനാവില്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. ആ അർത്ഥത്തിലാണ് ചിന്തിക്കേണ്ടത്. അതിന് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അടുക്കണം. റബ്ബ് നമുക്ക് യഥാർത്ഥത്തിലുള്ള വഴി കാണിച്ചു തരും. ആ വഴിയിൽ നിന്ന് തെറ്റിക്കരുതേ, നിരന്തരം തേടണം. തേടിയാ മാത്രം പോരാ, ആ വഴി അന്വേഷിക്കണം. ഇവർ പറയണമെന്ന് ഞങ്ങൾ കേൾക്കൂലാണ് തീരുമാനിക്കരുത്. കേൾക്ക്, പ്രമാണങ്ങൾ കൊണ്ട് മാറ്റുരക്ക്. അതേ കൃത്യമായ ആദർശത്തിലേക്ക് മടങ്ങ്. പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്ക്, വിലയിരുത്ത്. അതിനാണ് QHLS സംവിധാനങ്ങൾ, ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകൾ രാജ്യത്തൊട്ടാകെ നടന്നു വരുന്നു. പരിശുദ്ധ ഖുർആനിനെ പൊതുജനങ്ങൾക്കിടയിൽ ജനകീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന പദ്ധതികൾ, പരിശുദ്ധ ഖുർആനിന്റെ ആ സന്ദേശം സാധാരണക്കാര് പോലും പഠിക്കാൻ വേണ്ടി MSM വിദ്യാർത്ഥി വിഭാഗം എല്ലാ വർഷവും റമദാനിൽ നടത്തുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷ, അത് അടുത്ത മാസത്തിൽ, അത് ജൂണിൽ അത് നടക്കാൻ പോകുന്നുണ്ട് റമദാനിൽ. നിങ്ങളൊക്കെ ആ പരീക്ഷാർത്ഥികളാവണം. നിങ്ങൾ പരിചയമുള്ളവരൊക്കെ അതിൽ ബന്ധപ്പെടുത്തണം. മലയാളത്തിൽ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ ആ സിലബസ് വായിച്ചു പഠിച്ചു മനസ്സിലാക്കി ആർക്കും എഴുതാവുന്ന പരീക്ഷാ സംവിധാനം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇടവണ്ണയിൽ വരാൻ പോകുന്ന 9-14 വരെ നടക്കുന്ന വിസ്ഡം ഗാലറി, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആളുകൾക്ക് ഈ മെസ്സേജുകൾ നൽകണം. നമ്മുടെയൊക്കെ നാടുകളിൽ ഈ സത്യത്തെ തെറ്റിദ്ധരിച്ച ആയിരങ്ങളുണ്ട്. സ്നേഹത്തോടെ കടന്നു ചെല്ലണം, അവർക്ക് മെസ്സേജുകൾ കൈമാറണം, ഇസ്ലാമിന്റെ സന്ദേശത്തെ അവരോട് പറയണം. ആരോടും നമ്മൾക്ക് വെറുപ്പില്ല. സഹതാപമേ എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകാവൂ. നസീഹത്തോടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ? ആരും ത്തിൽ പോകാൻ പാടില്ല. എല്ലാവർക്കും സ്വർഗം കിട്ടണം എന്ന ലക്ഷ്യത്തോടെ, ആ ഒരർത്ഥത്തിലാണ് സഹോദരങ്ങളെ, രാജ്യത്ത് ഭീകരവാദവും തീവ്രവാദവും വളർത്തുന്ന ആളുകളല്ല നമ്മൾ. പലപ്പോഴും പല ആളുകളും നമ്മെ പരിഹസിക്കാറുണ്ട്, ഇവർ അനുഷ്ഠാന തീവ്രവാദികളാണ്, ഇവർ അക്ഷര പൂജകരാണ്, ഇവർ ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുകയാണ്. വാസ്തവത്തിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരാദർശത്തിൽ കണിശതയോടെ നിലനിൽക്കുന്നത് എങ്ങനെയാ തീവ്രവാദമാവുക? അതല്ലേ വാസ്തവത്തിൽ വേണ്ടത്? അതിൽ ഉറച്ചു നിൽക്കുകയല്ലേ വേണ്ടത്? അതേ അവസരത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായി വിരോധിച്ച നിലക്കുള്ള സ്ത്രീ പ്രദർശനങ്ങൾ, ആ രൂപത്തിലുള്ള ഡാൻസുകൾ, ആ രൂപത്തിലുള്ള ഗാനമേളകൾ, ആ രൂപത്തിലുള്ള അത്തരത്തിലുള്ള മ്യൂസിക്കുകൾ, സംവിധാനങ്ങൾ ഒക്കെ രാജ്യത്തുടനീളം മതത്തിന്റെ വക്താക്കളെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിറക്കുന്നവർ, ആ രൂപത്തിലുള്ള സംവിധാനങ്ങളിലൂടെ മതം പ്രബോധനം നടത്തുന്നു എന്ന് പറയുന്ന ആളുകൾ, ചാനലുകൾ നടത്തുന്നവർ, അവരൊക്കെ പറയുന്നു ഞങ്ങളൊക്കെ യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളാണ്. നിങ്ങളോ? നിങ്ങൾ വളരെ മുരടിച്ച ഇസ്ലാമിന്റെ ആൾക്കാരാണ്, പിന്തിരിപ്പൻ ഇസ്ലാമിന്റെ ആളുകളാണ്, അനുഷ്ഠാന തീവ്രതയുള്ളവരാണ്, അക്ഷര പൂജകരാണെന്ന് പറയുന്നു. മാത്രമല്ല ഭീകരവാദം ആരോപിക്കുന്നു, ISISന്റെ ആളുകളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. വാസ്തവത്തിൽ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കക്ഷിയെ പറഞ്ഞില്ലേ, ഹവാരിജ്? ആ ഹവാരിജ് എന്ന് പറയുന്ന പിശാച്ചു മുന്നണിയുടെ പിന്തുടർച്ചാവകാശികളാണ് ആധുനിക ലോകത്തുള്ള ISIS എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ മേൽ, സലഫികളുടെ മേൽ അവരെ ചാർത്തുന്ന ആളുകൾ മനസ്സിലാക്കണം. ഇന്നും സലഫിസത്തിന് ഏറ്റവും വലിയ മളക്കൂറുള്ള മണ്ണായ സൗദി അറേബ്യയുടെ ഹറമിന്റെ പവിത്രമായ മണ്ണിൽ വെച്ചുകൊണ്ട് ആ രാജ്യത്തുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ലക്ഷക്കണക്കിന് ഹാജിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെയുള്ള അറഫ പ്രസംഗത്തിൽ വെച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ISIS ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, അവരിസ്ലാമിന്റെ ശത്രുക്കളാണ്, അവരിസ്ലാമിന്റെ ശത്രുക്കളാണ്, ലൈസു ബിഷയ്ൻ, അവരൊന്നുമല്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ ആദ്യമായി ധൈര്യം കാണിച്ച മഹാനായ അവിടുത്തെ ഖതീബ് ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് ആലു ശൈഖ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ആ രൂപത്തിലുള്ള കൃത്യമായ ലോകത്തെ അഭിസംബോധന ചെയ്ത് ലക്ഷങ്ങളോട് നടത്തിയ പ്രസംഗം രാജ്യത്തെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തില്ല, രാജ്യത്തെ മീഡിയകൾ അത് കണ്ടില്ല, രാജ്യത്തെ മീഡിയകൾ അത് ലോകത്തോട് പറഞ്ഞില്ല. കാരണം അവർക്കറിയാം ഈ ആലു ശൈഖിന്റെ ഈ ആഹ്വാനം ലോകത്തിന്റെ മുഴുവൻ കാതുകളിലെത്തിയാൽ പിന്നെ നമുക്ക് സലഫികളുടെ മേൽ ISIS തീവ്രവാദം പറയാനാവില്ലെന്ന് മനസ്സിലാക്കിയ ഒളി അജണ്ടയുള്ള മാധ്യമത്തിന്റെ, അത്തരത്തിലുള്ള മാധ്യമത്തിന്റെ പ്രവർത്തകന്മാർ അവരാ ന്യൂസുകൾ ലോകത്തുനിന്ന് മൂടിവെച്ചു. അതേ അവസരത്തിൽ എവിടെയെങ്കിലും ഒരു താടി നീണ്ടവനെ കണ്ടാൽ അവൻ IS എന്ന പേര് വിളിക്കാൻ വേണ്ടി ചാനലുകൾ മത്സരിക്കുകയാണ്, ഓരോരുത്തരെ വിളിച്ചുകൂട്ടി ഇല്ലാക്കഥകൾ പറയുകയാണ്.
ആ രൂപത്തിലുള്ള ചർച്ചകൾ കൊഴുപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കുകയല്ല വേണ്ടത്. ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന്റെ മതമല്ല, ഭീകരവാദത്തിന്റെ മതമല്ല. ഇത് കരഞ്ഞു പറയേണ്ട ഒരു കാര്യവും മുസ്ലിമീങ്ങൾക്കില്ല. അതാണ് വസ്തുത എന്നുള്ളത് കൊണ്ടാണത് പറയുന്നത്. മനസ്സിലാക്കണം. ചിലരൊക്കെ തീവ്രവാദത്തിന് കൊടുത്ത നിർവചനം തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് അവർക്ക് തീവ്രവാദത്തിന് കൊടുത്ത ഡെഫിനിഷൻ? എന്താണ് അവർ നൽകിയ നിർവചനം? എന്താണ് എന്റേത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞുകൂടാ തീവ്രവാദമായി പോകുമെന്നാണ് ഇപ്പൊ പറയുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിന് നിഫാഖ് എന്നല്ലേ അർത്ഥം? എന്റും ശരി, നിങ്ങളും ശരി, എല്ലാം ശരി, ഒക്കെ ശരി, എല്ലാവരും സ്വർഗത്തിൽ, എല്ലാവരും സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആത്മാർത്ഥത ഉണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ, അത് മാത്രമാണ് ശരി. ഇനി വേറെയാണ് ശരി എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് ഉറക്കെ പറയാം. അതാണ് ഓരോരുത്തർക്കുള്ള സ്വാതന്ത്ര്യം. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ഇത് മതേതര ഭാരതമാണ്. ഇവിടെ ആർക്കും അവരുടെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് പറയാം. അവിടെയല്ല തീവ്രത കടന്നു വരുന്നത്. മറിച്ച് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ വിശ്വസിക്കുമ്പോ അത് മാത്രമാണ് ശരി എന്ന് ഞാൻ ആത്മാർത്ഥതയോടുകൂടെ പറയുമ്പോ ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് അംഗീകരിക്കാത്തവന്റെ തലവെട്ടണമെന്ന്, അത് അംഗീകരിക്കാത്തവന് ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന്, അത് അംഗീകരിക്കാത്തവന്റെ ആരാധനാലയം തച്ചു തകർക്കണമെന്ന് അത് പറയുന്നുണ്ടെങ്കിൽ അതാണ് തീവ്രവാദം, ഭീകരവാദം. ഇസ്ലാം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. അമുസ്ലിമീങ്ങളോട് എങ്ങനെ വർത്തിക്കണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടായത് തന്നെ എന്തിന്റെ ലക്ഷണമാണ്? അമുസ്ലിമീങ്ങൾ ലോകത്തുണ്ട്. അല്ലാതെ മുസ്ലിമീങ്ങളല്ലാത്തവരെയൊക്കെ കണ്ടാ കൊല്ലണമെന്ന് ഏതോ ഒരു സ്വാമിജി തെറ്റിദ്ധരിച്ചതുപോലെ, ഏതോ ഒരു സ്വാമിജി തെറ്റിദ്ധരിച്ചതുപോലെ കണ്ടയിടത്ത് വെച്ച് കാഫിറിനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു ഖുർആനിലെ ഒരായത്ത് ഒരിക്കലുമില്ല സഹോദരങ്ങളെ. അതൊക്കെ ചില പ്രത്യേക സന്ദർഭങ്ങളിലെ യുദ്ധമുഖത്തുള്ള ആയത്തുകളല്ലേ പ്രിയമുള്ളവരെ? യുദ്ധമുഖത്തുള്ള ചില ആയത്തുകളാണ്. യുദ്ധത്തിന് വേണ്ടി ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്ക് നേരെ ശത്രു ഇങ്ങോട്ട് വെട്ടാൻ വരുമ്പോ അവനെ പിടിച്ചിട്ടൊരു ചുംബനം കൊടുക്കണം എന്ന് ഖുർആൻ എന്തായാലും പറഞ്ഞിട്ടില്ല. അത് ശരിയല്ലേ? അതെല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ? അതേ അവസരത്തിൽ യുദ്ധമുഖത്തൊന്നുമല്ല, നമ്മുടെ ശത്രുക്കളല്ല, അവർ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതത്തിന്റെ ആളുകളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അത് ശരിയാണ്, വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ആചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അത് ശരിയാണെന്ന് ഉറക്കെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും തീവ്രവാദമല്ല സുഹൃത്തുക്കളെ. മറിച്ച് തീവ്രവാദം ആകലെപ്പോഴാ അത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നതോടൊപ്പം അതല്ലാത്തവരെ ഒന്നും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ അതാണ് ഫാസിസം, അതാണ് തീവ്രവാദം. ഗോമാംസം പശുവിന്റെ ഇറച്ചി കഴിക്കണ്ടേ? കഴിക്കത്തോ കഴിക്കണ്ട, അത് അമ്മയാണെന്നാണോ വിശ്വസിക്കുന്നത്? ആയിക്കോട്ടെ, അമ്മയാണെന്ന് വിശ്വസിച്ചോളൂ, കഴിക്കണ്ട. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരി, അതും നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല സുഹൃത്തുക്കളെ. പക്ഷേ നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലോ? അതല്ലേ ഫാസിസം, അതല്ലേ തീവ്രവാദം, അതല്ലേ ഭീകരവാദം? ഇവിടെ ഇന്ത്യ രാജ്യത്തിനൊരു ശരിയായ രൂപത്തിലുള്ള ഒരു കീഴ്വഴക്കമില്ലേ? ഇവിടെ നമ്മുടെ പൂർവീകരൊക്കെ അതല്ലേ കാണിച്ചു തന്നത്? നമ്മൾ ഒന്നായി ഒരേ രൂപത്തിലുള്ള നാട്ടിലല്ലേ നമ്മൾ ജീവിച്ചത്? ഇസ്ലാം പഠിപ്പിച്ച ആദർശത്തെ കൃത്യമായി സമൂഹത്തോട് പറഞ്ഞു. ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കുന്നു, അല്ലാത്തവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നു, മരണാനന്തര ജീവിതത്തിൽ ശാശ്വത രക്ഷ ഇതിലൂടെ മാത്രമാണ്. അതല്ലാത്തതൊന്നും ഇവിടെ ജീവിക്കാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഡോർ ടു ഡോർ സന്ദേശങ്ങളിൽ നമ്മൾ അതല്ലേ ജനങ്ങളോട് പറയുന്നത്? വായിക്കൂ സഹോദര, വായിക്കൂ സഹോദരി, കേൾക്കൂ സഹോദര, കേൾക്കൂ സഹോദരി, നിങ്ങൾ ചിന്തിക്കൂ, ആലോചിക്കൂ എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അതല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിൽ വാള് കിട്ടിയിട്ട് വെട്ടാൻ അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നു ഒരു മുസ്ലിം. മനസ്സിലാക്കണം ചരിത്രം. അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നു ഒരു മുസ്ലിം. ആ മുസ്ലിം വാള് കൈക്കലാക്കിയിട്ട് നിന്നെ പാര് രക്ഷിക്കുന്നു ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു എന്നെ രക്ഷിക്കുന്നു. അയാളുടെ കയ്യെന്ന വാള് നിലത്തേക്കാണ് വീണു. അള്ളാന്റെ റസൂൽ ആ വാളിന്റെ എടുത്തിട്ട് ചോദിച്ചു, എന്നെ പാര് രക്ഷിക്കുന്നു? അയാൾ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും മാന്യനാണ് അള്ളാഹുവിന്റെ റസൂല്. ഞാൻ വിശദീകരിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊന്നാമെന്ന ആളാണ് കയ്യിൽ വാള് കിട്ടിയപ്പോ അള്ളാഹുവിന്റെ റസൂല് ചെല്ലടാ കലിമ അല്ലെങ്കിൽ എന്റെ തലപ്പ ഉടലിക്കാണൂല എന്ന് പറഞ്ഞ് വെട്ടിയോ? വെട്ടിയില്ല. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, നീ ഷഹാദത്ത് ചൊല്ലാൻ തയ്യാറുണ്ടോ? ഇസ്ലാമാ നല്ല മതം, അതിലൂടെയാണ് രക്ഷ, നീ റെഡിയാണോ? അയാൾ പറഞ്ഞു, ഞാൻ റെഡിയല്ല. എന്നാ അള്ളാഹുവിന്റെ റസൂല് വെട്ടിയോ? വെട്ടിയില്ല. പൊയ്ക്കോ എന്ന് പറഞ്ഞു. പൊയ്ക്കോ എന്ന് പറഞ്ഞു കണ്ടോ, കലിമയല്ലാത്ത മുസ്ലിമീങ്ങളൊക്കെ വെട്ടാൻ നടക്കാൻ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ
എന്തുമാത്രം അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലുകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വാമിജിമാരും അല്ലാത്ത ആളുകളും എല്ലാവരും മനസ്സിലാക്കണം ഈ ഖുർആൻ. അതുകൊണ്ടാണ് ഈ ഖുർആനിന്റെ മെസ്സേജുമായി വിസ്ഡം ഗാലറികളിലൂടെ, ഡോട്ട് ടു ഡോർ സംവിധാനങ്ങളിലൂടെ, മറ്റുള്ള എല്ലാ പ്രബോധന മീഡിയ സംവിധാനങ്ങളിലൂടെയും മൊബൈൽ വാഹനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് രാജ്യത്തുള്ള മുക്ക് മൂലകളിലേക്ക് ഈ മെസ്സേജ് ഈ സമൂഹം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മാൻ പവർ വേണം, നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ ശാരീരികമായി വേണം, സാമ്പത്തികമായി വേണം. ആ ഓടിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കണം, അതിന് ചെലവുകളുണ്ട്. ഡോർ ടു ഡോർ ലക്ഷക്കണക്കിന് ഭവനങ്ങളിലേക്ക് കൈമാറുന്ന മെറ്റീരിയൽസുകൾക്ക് കാശ് വേണം, അത് പ്രിന്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സംവിധാനങ്ങൾ വേണം. അതിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചാൽ റബ്ബ് നമ്മെ സഹായിക്കും, റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകും. ഏത് ഇത്ര വലിയ പരീക്ഷണങ്ങളിലൂടെ ഈ സമൂഹം കടന്നുപോയപ്പോഴും റബ്ബിലേക്ക് ഉയർത്തിയ കൈകൾക്ക് റബ്ബ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. രാജ്യത്ത് ആരൊക്കെ ഭരിക്കട്ടെ, ലോക പോലീസ് ആരൊക്കെ ചമയട്ടെ, അള്ളാഹുവിന്റെ ദൂതന്മാരെയും വിശ്വാസികളെയും റബ്ബ് സഹായിച്ചിട്ടുണ്ട്. എപ്പോൾ റബ്ബിലേക്ക് ഉയർന്ന ആ കൈകളൊക്കെ പരിശുദ്ധമായിരുന്നു. നമ്മളും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നു, പക്ഷേ ഉയർത്തുന്ന കൈകൾ പരിശുദ്ധമാണോ? പരിശുദ്ധമാകേണ്ടതില്ലേ? അവിടെയാണ് നമ്മൾ മാറ്റത്തിന് തയ്യാറാവേണ്ടത്. നമ്മുടെ വിശ്വാസം നന്നാവണം, നമ്മുടെ കർമ്മങ്ങൾ നന്നാവണം, നമ്മുടെ സ്വഭാവങ്ങൾ നന്നാവണം. ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളുടെ പെൺമക്കളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. വീട്ടിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഉമ്മമാരെ, സ്ത്രീകളെ, പെൺകുട്ടികളെ, നിങ്ങൾ മധുരം പുരട്ടിയ സംസാരം കൊണ്ട് അന്യ പുരുഷനോടും സംസാരിച്ചു പോകരുത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത് മനോരോഗമുള്ള ആണുങ്ങളുടെ ഇടയിൽ പ്രശ്നത്തിന് കാരണമാകും. ഒന്നാമത്തെ മര്യാദ അത് തന്നെയാണ്. മാന്യമായിട്ടല്ലാതെ പുരുഷന്മാരോട്, അത് മൊബൈലിലാണെങ്കിലും ഫേസ്ബുക്ക് പരിചയത്തിലാണെങ്കിലും മറ്റ് സംവിധാനങ്ങളിലൂടെയാണെങ്കിലും സംസാരിച്ചു പോകരുത്. ഉമ്മമാരെ, പെൺമക്കളെ, ആ പാത നിങ്ങൾ മുറുകെ പിടിക്കണം. രണ്ടാമതായി പറയാനുള്ളത്, വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉല, ആദ്യകാല ജാഹിലിയ യുഗത്തിലെ പെണ്ണുങ്ങൾ അഴിഞ്ഞാടി നടന്നതുപോലെ ശരീരത്തിന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള സുതാര്യമായ വസ്ത്രങ്ങൾ ധരിച്ച, നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പുരുഷന്മാരുടെ ആ ലോല വികാരങ്ങൾ നിങ്ങൾ തട്ടി ഉണർത്തരുത് പെങ്ങളെ. ആ ശരീരം മൂടിവെക്കാനുള്ളതാണ്, അത് നിന്റെ ഭർത്താവിന് മാത്രം ആസ്വദിക്കാനുള്ളതാണ്. അല്ലാഹു അനുവദിച്ചവരുടെ മുമ്പിലല്ലാതെ അത് പ്രദർശിപ്പിക്കരുത്. സ്വർഗം കിട്ടില്ലെന്ന് മാത്രമല്ല പെങ്ങളെ, സ്വർഗത്തിന്റെ നാലയലത്തേക്ക് അതിന്റെ പരിമളം അനുഭവിക്കാനുള്ള ഭാഗ്യം പോലും റബ്ബ് തടയുമെന്ന ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വീടിന്റെ അകത്തളം ശുദ്ധമാക്കാൻ കുടുംബിനികളെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബാധ്യതകളുണ്ട്. അത് വീടിന്റെ സംസ്കാരം. വിശുദ്ധ ഖുർആൻ വീടുകളിൽ ഉയരട്ടെ, ദുആദിക്റുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലിയിട്ട് എഴുന്നേൽക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോ ആമൻതു ബികിതാബികല്ലദീ അൻസൽതാ വബിനബീകല്ലദീ അർസൽതാ എന്ന ശുദ്ധമായ നമ്മുടെ ആദർശത്തിന്റെ തനിമ, അല്ലാഹുവേ നീ ഇറക്കിയ ഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ റബീലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന, അഥവാ കിതാബ് മാത്രമല്ല കിതാബും സുന്നത്തും അംഗീകരിക്കുന്നവനാണ് ഞാനെന്ന് അവസാനം അത് പറഞ്ഞ് ഉറങ്ങിയിട്ട് നേരം പുലരുന്നതിന്റെ മുമ്പ് മരിച്ചാൽ മുത്തഅലൽ ഫിത്ര, ശുദ്ധമായ പ്രകൃതിയിലുള്ള മരണം നിനക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉളുവോടെ കിടക്കുന്ന ശീലം, ദുആദിക്കറുകൾ മനഃപ്പാടമാക്കുന്ന ശീലം. പ്രഭാതത്തിൽ നമുക്ക് ചൊല്ലാൻ ഒട്ടേറെ ദിക്കറുകളുണ്ട്. വൈകുന്നേരം അസറിന്റെയും മഗരിബിന്റെയും ഇടക്ക് ചൊല്ലാൻ ഒട്ടേറെ ദിക്കറുകളുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോ ചൊല്ലാൻ ദിക്കറുകളുണ്ട്. ഒരുപാട് ഒരുപാട് ദിക്കറുകളുണ്ട്. മനോവിഷമം വരുമ്പോ ചൊല്ലാൻ ദിക്കറുകളുണ്ട്. സ്വലാത്ത് അള്ളാന്റെ റസൂലിന്റെ പേരിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ദുആകളുണ്ട്, ദിക്കറുകളുണ്ട്, ധാരാളമുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ മാതൃകയാകൂ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മുലപ്പാലിലൂടെ ഈ സന്ദേശം നിങ്ങൾ കൈമാറൂ. നമ്മുടെ മക്കൾ അങ്ങനെ തന്നെ വളരട്ടെ. നമ്മുടെ മക്കൾ ഒരിക്കലും ഒരു തെറ്റായ രൂപത്തിലുള്ള ചിന്താഗതിയിലേക്കും പോകരുത്. രക്ഷിതാക്കളെ, അത് നമ്മുടെ ബാധ്യതയാണ്. നിങ്ങളുടെ മക്കൾ CRE സംവിധാനങ്ങളിൽ ഉണ്ടാകണം, കൂട്ടായ്മകളിൽ ഉണ്ടാകണം. തുടർച്ചയായ മതപഠനത്തിന് അവർക്ക് വേദിയുണ്ടാകണം. പ്രൊഫഷണൽ ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും ഹൈസെക്കുകളും പ്രോഫ്കോണുകളും അതുപോലെ തന്നെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പ്രബോധകരാവണം, പ്രചാരകരാവണം. സമയം
ഉമ്മമാരെയും കാത്തു നിൽക്കുകയില്ല. റബ്ബിന്റെ വിളിയാളമുണ്ടായാൽ എനിക്കൊരൽപ്പം സമയം നീട്ടിത്തരൂ എന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ, മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ കിടന്നുകൊടുത്ത് വിലപിക്കുമ്പോയില്ലടോ. അത് നീ പറയുന്ന വെറും വർത്തമാനം മാത്രമാണ്. ചെന്ന് കിടക്കാനുള്ളത് ഖബറാണ്, ഇനി മടക്കമില്ലെന്ന് പറയുന്ന സമയത്തേക്ക് നീട്ടിവെക്കാതെ. അതെ, എപ്പോഴാതൊന്നും വരാന്നറിയില്ല, എപ്പോഴും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. കാലിൽ ധരിച്ച പാദരക്ഷയുടെ വാറിനേക്കാളും അടുത്താണ് മരണം എത്തി നിൽക്കുന്നത്. എത്രയെത്ര ആളുകൾ, സഹോദരന്മാരെ, പൈലറ്റ് കോഴ്സിന് പഠിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ഈ അടുത്ത് 200 മണിക്കൂർ ഫ്ലൈയിങ് പൂർത്തിയാക്കിയാലാണ് ആ കുട്ടി പൈലറ്റായി പുറത്തു വരിക. 199 മണിക്കൂറും പൂർത്തിയാക്കിയ ഒരു പൈലറ്റിന് കോഴ്സിന് പഠിക്കുന്ന വൈമാനികനാവാൻ വേണ്ടി യത്നിക്കുന്ന ഒരു വിദ്യാർത്ഥി 200 മണിക്കൂർ തികയ്ക്കാൻ വേണ്ടിയുള്ള ഫ്ലൈയിങ് നടക്കുമ്പോൾ ആ ഫ്ലൈറ്റ് തകർന്ന് മലയിടുക്കിലേക്ക് വീണ് സ്പോട്ടിൽ വെച്ച് ആ വിദ്യാർത്ഥി മരണപ്പെട്ടു എന്ന വാർത്ത അടുത്ത ദിവസം നമ്മൾ അറിഞ്ഞില്ലേ? ഇന്ത്യ രാജ്യത്ത് തിരിച്ചറിയണം, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കും, ആഗ്രഹങ്ങളെ തുളച്ചുകൊണ്ട് മരണം വരും, ആഗ്രഹങ്ങളെ ബാക്കിയാക്കിക്കൊണ്ട് മരണം കടന്നു വരും. പ്രിയമുള്ളവരെ, അത് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, എപ്പോഴും മരണത്തെ സ്വീകരിക്കാൻ തയ്യാറാവണം. അതിന് വേണ്ടത് എന്താണെന്നോ, നമ്മുടെ ഈമാൻ ശരിയാവണം. ഒരു പാർട്ടിക്കും വേണ്ടിയല്ല, ആരെയും തോൽപ്പിക്കാനല്ല, ആരോടും വിദ്വേഷം തീർക്കാനല്ല, നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി, രക്ഷപ്പെട്ട കക്ഷിയിൽ ഉൾപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ റബ്ബിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ കൊണ്ട് അല്ലാഹുവെ സഹായിക്കണേ എന്ന് മുൻഗാമികൾ തേടിയപ്പോ ഉത്തരം കിട്ടാൻ അവരുടെയൊക്കെ കരങ്ങൾക്ക് പരിശുദ്ധി ഉണ്ടായിരുന്നു. നമ്മുടെ കരങ്ങൾക്ക് പരിശുദ്ധിയില്ലാതെ പോകുന്നു. കാരണം എന്താണ്? ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വർദ്ധിക്കുമ്പോ ഉത്തരം കിട്ടാതെ ആയി പോവുകയാണ്, ദുആക്ക് ഇജാബത്ത് കിട്ടാതെ ആയി പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, തൗബ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. നിരന്തരം ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാലേ മഴ കിട്ടൂ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ നൂഹ് അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞ, ഹൂദ് അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞ, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറാ യുർസിലു സമാ അലൈക്കും മിദ്റാറാ. ഏ ജനങ്ങളെ, റബ്ബിനോട് കേറിച്ചു മടങ്ങൂ, പാപങ്ങളിൽ നിന്ന് തിരിച്ചു പോകൂ, റബ്ബിനോട് ആത്മാർത്ഥമായി തേടൂ, അവൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ ഇറക്കിത്തരുമെന്ന്. സഹോദരങ്ങളെ, റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുക. റബ്ബേ, അതേ, കുടിവെള്ളമില്ലാതെ ഈ കേരളം വെന്തു പൊരിയുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കട്ടപ്പാടങ്ങൾ വിണ്ടുകീറി കിടക്കുകയാണ്, ജലാശയങ്ങൾ വറ്റി വരണ്ടു കിടക്കുകയാണ്, കുടിവെള്ളമില്ലാതെ നാൽക്കാലികളും മറ്റുള്ള ജീവജാലങ്ങളും വരെ വിമിഷ്ടപ്പെടുകയാണ്. കുടിവെള്ളത്തിന് വേണ്ടി ഉമ്മമാര് കലങ്ങളുമേന്തി നെട്ടോട്ട ോടുകയാണ്. വരുന്ന ശുദ്ധജലത്തിന്റെ ടാങ്കർ ലോറികൾക്ക് മുമ്പിൽ നിന്ന് ഒരിറ്റൊരു കുടം വെള്ളം കിട്ടാൻ വേണ്ടി പരസ്പരം തർക്കിച്ച് കലവും കുടങ്ങളും തമ്മിൽ പെണ്ണുങ്ങളും ആണുങ്ങളും പരസ്പരം തലമണ്ടക്കടിച്ചുകൊണ്ട് പൊരിഞ്ഞ യുദ്ധത്തിന്റെ വരെ ഘട്ടത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള വരൾച്ച നമ്മെ എത്തിച്ചിരിക്കുകയാണ്. എന്തുണ്ട് പരിഹാരം? മമ്പുറത്തെ കൊടിയെടുത്തുകൊണ്ട് ഊരു ചുറ്റലല്ല, ശൈഖന്മാരോട് തേടലല്ല, ജാറത്തിൽ പോയി ജാറം മൂടലല്ല, സർവശക്തനായ നാഥനോട് കൈ ഉയർത്തിക്കൊണ്ട് പറയൂ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ തരേണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കൂ. സഹോദരങ്ങളെ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ തരേണമേ എന്ന്. അല്ലാഹുമസ്കിനൽ ഗൈസ് വലാ തജഅൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ തന്നാലും, നീ ഞങ്ങൾക്ക് മഴ തന്നാലും നാഥ, നീ ഞങ്ങൾക്ക് മഴ തന്നാലുമെന്ന് നാഥനോട് നമ്മൾ പാതിരാവുകളിലും നമ്മുടെ പ്രാർത്ഥന എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. പാപങ്ങൾ അധികരിക്കുമ്പോഴാണ് മുസീബത്തുകളും വർദ്ധിക്കുന്നതെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ പാപങ്ങൾ നിമിത്തം ഇവിടെ ആരും കഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടൊരു തിരിച്ചുപോക്ക് വേണം. അവസരം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാവപ്പെട്ട വിധവകളുണ്ട്, അവശരുണ്ട്, കഷ്ടപ്പെടുന്ന യത്തീമുകളുണ്ട്, അഗതികളുണ്ട്, കടക്കണിയിൽപ്പെട്ടവരുണ്ട്, ദാരിദ്ര്യത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കയ്പുനീരുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, മനോരോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഡയാലിസിസിന് വിധേയമായി കാശില്ലാതെ പ്രയാസപ്പെടുന്ന നോവുന്ന ഒരുപാട് കൊച്ചുകൂരകളുണ്ട്. അള്ളാഹുവിനോട് അവരുടെ എല്ലാ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും അവരൊക്കെ കടന്നു വരണം.
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് റബ്ബ് നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ പണ്ഡിതന്മാരെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ തെറ്റിദ്ധരിച്ചിട്ടുള്ള സഹോദരങ്ങൾക്ക് അള്ളാഹു സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രമാണങ്ങൾ ശരിയാം വിധം മനസ്സിലാക്കി ഇസ്സത്തോടെ യഥാർത്ഥമായ ആദർശത്തിലേക്ക് മടങ്ങി വരാൻ റബ്ബ് സുബ്ഹാനഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് അള്ളാഹു ഇനിയും ഇനിയും അവസരങ്ങൾ നൽകിക്കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള മനസ്സാക്ഷി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സ്ഥലം, വിശാലമായ ഈ ഗ്രൗണ്ട്, ധാരാളക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാനാകുന്ന ഈ സ്ഥലം സൗകര്യം ചെയ്തുതന്ന ഈ സ്ഥലത്തിന്റെ ഉടമകൾ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ എന്റെ ശബ്ദം ശ്രവിച്ച, ക്ഷമയോടെ കാത്തിരുന്ന, ഈ ശബ്ദത്തിന് കാതോർത്തുകൊണ്ടിരിക്കുന്ന സർവ സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഈ വേദി വിട്ടു പിരിയുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു എല്ലാ പാപങ്ങൾ പൊറുത്തു തരികയും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ചെയ്തുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട യഥാർത്ഥ ദാസന്മാരായി ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിന അദാബന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജർന വ അജർ വാലിദീന മിനൻ നാർ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വ അൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.